കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയുടെ എല്ലാ ദിനങ്ങളിലും അവിടുത്തെ സൂക്ഷിപ്പും പരിപാലനവും അവിടുത്തെ അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങൾ നൽകി തന്നതിനായി സ്തുതിക്കുന്നു. ജീവനും ഭക്തിക്കും ആവശ്യമായ എല്ലാം നൽകി തന്ന് ഞങ്ങളെ ജയത്തോടെ നടത്തിയ അങ്ങയുടെ കരുണയോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു പുതിയ ദിവസം കൂടെ കാണുവാൻ അവിടെ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ഞങ്ങളെ ശേഷിപ്പിച്ചതിനായി ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ഡാളസ് ചാപ്റ്ററിനുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നൽകിയിരിക്കുന്ന നേതൃത്വത്തിനായി സ്തോത്രം. ദൈവകൃപയാൽ അവരെ ഓരോ ദിവസവും നടത്തുകയും കർത്താവ് ഇങ്ങനെ അനുഗ്രഹീതമായി മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാനൊക്കെ കർത്താവ് നൽകിയിരിക്കുന്ന അവസരങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ എഴുത്തുകാർക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നല്ല വായനക്കാർക്കായി സ്തോത്രം. ഞങ്ങളുടെ ആത്മീയമാകും ഞങ്ങളുടെ ഭൗതികമായ എല്ലാ വിഷയങ്ങളിലും ഞങ്ങളെ സഹായിച്ച് നടത്തുന്ന ഞങ്ങളുടെ പരിശുദ്ധാത്മാവ്, അങ്ങടുത്ത സാന്നിധ്യം ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പിന്നെയും ഇവിടെ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങളിങ്ങനെ പിന്നെയും പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നു. പൂർവ്വാദ്യം അനുഗ്രഹിക്കണമേ. ഈ മീറ്റിംഗ് ആഗ്രഹിച്ച് വഴിയാത്തിൽ അറിഞ്ഞ പ്രിയപ്പെട്ടവരെയും കർത്താവ് തക്ക സമയത്ത് ക്ഷേമത്തോട് കൂട്ടിക്കൊണ്ട് വരണമേ എന്ന് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ ലീഡ് ചെയ്യുന്ന ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കായും പ്രിയപ്പെട്ടവർക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ അങ്ങയുടെ ദാസനും ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടല്ലോ. നിരദാസന് അഭിഷേകത്താൽ നിറച്ച് ഇന്ന് പകലുള്ള ശുശ്രൂഷ നിര്യാണത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനയും യാചനയും കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ വീക്ഷിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. Pastor, for leading us in prayer, I request Pastor Thomas Philip, please come forward and sit. Pastor Thomas Philip, who's our guest speaker. Before I hand over to our chairman, Pastor Thomas Mullakal, who is the lead pastor of this church, and also he's academic dean for Dallas School of Theology, and is used by mightily in the by the God in different capacity. So I invite Pastor Thomas Mullakal to be as a chairperson for this meeting. Thank you, Pastor Shibu Samuel. Nammude program ivide aarambikkiyana aadyamayi namukku sangeetha shushrushikku nerthu nalgunnathu brother George T. Matthew and Jomon team aanu avaru ee samayam munnotta kadannu virigiyum namukku gaana shushrushikku nerthu nerum namukku oru paattu kelkunnathaya oru anubhavathilalla marichu aaradhanayil pangu kolluvan ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആരാധനയോടെ ദൈവസ്ഥനായിരിക്കാം. യേശു മാത്രം സ്തുതികൾക്കും യോഗ്യൻ, വേറെ ആരും വേറെയൊന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശു മാത്രം സ്തുതികൾ യോഗ്യൻ, വേറെ ആരും വേറെയൊന്നും എൻ്റെ പ്രിയനെ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോലാരുമില്ല, യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോലാരുമില്ല. ഹല്ലേലൂയ. Hallelujah.
ത്വം എൻ്റെ പ്രാണപ്രിയനു വന്ദനം, എൻ്റെ യേശുവിനു മഹത്വം, എൻ്റെ പ്രാണപ്രിയനു വന്ദനം. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾ യോഗ്യൻ, വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയനെ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോലാരുമില്ല, യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോലാരുമില്ല. ശബ്ദമുയർത്തി ചേർന്ന് പാടാമോ? കർത്തൻ നീ, കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാമം പാടും, യേശു മാത്രം കർത്താവ്, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിയും, യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ, സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാമം പാടിയും, യേശു മാത്രം കർത്താവ്, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാമം പാടിയും, യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുവേ, കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുക്കല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുക്കല്ലോ. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടാമോ? എല്ലാവരും അല്പസമയം ദിവസം എഴുന്നേറ്റ് ചേർന്ന് നമ്മുടെ ഹൃദയങ്ങളുടെ ദിവസത്തിൽ പകർന്നുകൊണ്ട് ആത്മാർത്ഥമായി നമുക്ക് നമുക്ക് പാടുന്നുണ്ട്. എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ ആ സ്നേഹത്തെ ഓർത്ത് നിത്യമായ നാശത്തിൽ നമ്മളെ വീണ്ടെടുത്ത ആ ദൈവത്തിന്റെ വലിയ ദയയെ ഓർത്ത് നമുക്ക് വേണ്ടി സകല വേദനകളും ചുമന്ന, നമുക്ക് വേണ്ടി സകല ഭാരങ്ങളും വഹിച്ച നമ്മുടെ ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കുവാനിടയായിരട്ടെ. അവന്റെ കൃപ ഒന്ന് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത്. തന്റെ വസ്ത്രാദികളും സകല തിന്മകളിൽ നിന്നുള്ള വിടുതലും നാശമില്ലാത്ത അവകാശവും നമ്മളെ ജയത്തോടെ വഴി നടത്തുന്ന ദൈവത്തിന്റെ
ചേർന്ന് പാടുക. നിൻ മഹാ കൃപയ്ക്ക അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും 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 ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ നിൻ മഹാ കൃപയ്ക്ക അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്ക അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും ഈ ലോകത്തിൽ വന്നേശു എന്റെ മാലൊഴിപ്പാൻ സഹിച്ചു വരൂ പീഡകൾ സങ്കടങ്ങൾ പങ്കാ പാടുകൾ നീചമാരണവും നിൻ മഹാ കൃപയ്ക്ക അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്ക അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ മേൽ ചോരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെന്റെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ മഹാ കൃപയ്ക്ക അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്ക അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ പാടമോടികളും പ്രത്യാശയോടെ വീണ്ടും ആ പാട്ടിന്റെ വരികൾ ചേർത്ത് പാടുക നമുക്ക് കഴിയുമോ? നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമോടികളും തന്മക്കൾക്ക് സ്വർഗേ ശബ്ദമുയർത്തി നിൻ മഹാ കൃപയ്ക്ക അങ്ങെ ഞാൻ സ്തുതിച്ചിടും ഓ ഹല്ലേലൂയ അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ കൃപയ്ക്ക അങ്ങെ ഞാൻ സ്തുതിച്ചിടുമെന്നും ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നിൻ മഹാ താങ്ക് യു ലോർഡ്.
സ്വാഗതം ആശംസിക്കുവാനായി ബഹുമാന്യനായ പാസ്റ്റർ ഷിബു ഷാമുൽ അവരെ ക്ഷണിക്കുന്നു. അദ്ദേഹം റൈറ്റേഴ്സ് ഫോറം നാഷണൽ വൈസ് പ്രസിഡന്റാണ്. പല നിലകളിൽ സാഹിത്യ രംഗത്ത്, അതേപോലെ ആത്മീയ രംഗത്ത് മിഷനറി പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. In the precious name of Lord and Savior Jesus Christ, and indeed a blessing for us to come and gather here together along with Pastor Thomas Philip, who is here from Kerala. And as you know that we are gathered here on behalf of Pentecostal Writers Forum of North America National and Dallas Chapter together, joined, and we discussed and planned about this one. In 2018, in PCNAC, the new officials were elected. And we gathered together and we were planning about these meetings in different state and different places and how we will host these meetings. And that's the time, you know, one of the hosts was in Dallas, Texas. So we national committee got together and along with the Dallas chapter committee member, who is the Pastor Thomas Mulukul is the president for the Dallas chapter. And so we called and we met together and we discussed about this meeting. So we plan to do as 2019 summer meet 2019, and we were looking for an anointed speaker who knows about something about the writings and the media, and that's the time we came to know about Pastor Thomas Philip, who is already in US. So we invited him and he accepted our invitation to come and speak in this Writers Forum meeting. And let me summarize about about the Writers Forum. And before that, and I would like to welcome all the pastors of Dallas City and all the brothers and sisters and all the great writers and media. And special thank to Brother P.P. Cherian, who accepted our invitation for this meeting. He's a news journalist and also is involved in other politics also. And our speaker, Pastor Thomas Philip. And a brief about Kerala Pentecostal Writers Forum of North America. In 1980s, my friend and brother Wesley Matthews' dad, William Matthews Sir, visited USA, and he gathered all the writers and encouraged everyone to start a fellowship so that that can be challenging everyone and encouraging them who are already a great writers. And among them, then after he encouraged and gathered in that meeting, he left back to India. But the brothers and sisters, on those days, the brothers who started were there at the beginning. One of them was Brother Roy Wagathanam, Brother Joy Thumaman, Brother George Mathai, CPA, and Brother P.P. Kurian. They gathered together and discussed about what William Matthews Sir in 1980s discussed and planned about that. And they approached 1993 PCNAC convener, Pastor A.C. George, about this. And they got the spot and they gathered in 1993 in Syracuse, New York, PCNAC. And the first official meeting was held in Syracuse, PCNAC in 1993. And the first officials were Brother Pastor Aram Kolum Samkuti was the first president of the Writers Forum, and Brother George Mathai, CPO, is with us today, and he was the vice president of Writers Forum, and Brother Roy Wathanam, secretary, and Brother Joy Thumaman was joint secretary, and Brother P.P. Kurian was treasurer. And from that humble beginning, this Writers Forum has grown and encouraged many, many people who was not even know that the gift in their heart was there to write and encourage others through writings. There are some medias going on. We know that, there are some good writers. There are some writers who can, destroy the people's life and the future of the medias and all those stuff's going on. But in that midst, we could able to gather and write some articles and, poems and also, encourage others. That's the reason we are invited Pastor Thomas Philip, and he gave us a theme for this meeting that is communicating the truth in love.
That is what we needed. So, you know, and for that, we are going to hear that. And in 2009, you know, 2018, 2020, national officials were elected. And Pastor Thomas M. Kidangil is the president. And Pastor Shibu Samuel, myself, is the vice president. And Dr. Sam Kanapali is the secretary. And Brother Wilson Thurgan is the joint secretary. Also, he is also a Flower TV regional manager for U.S. And Brother Manu Philip is a treasurer. And Sister Elia Mawarkot is she's the coordinator for sister representing the ladies. Because on those days, there was no representation from ladies. But now, sisters also start writing and encouraging. And we have very motivational writers along with brothers and sisters. So in Writers Forum, what we do is we encourage others so that we, you know, ask them to send us the materials, what you are already published, the articles and the books and the poems and Malayalam articles, English article, English book, Malayalam book, and the poems. And out of that, we select the best one, but we don't select. We hand over to the outside, you know, and brothers and sisters who are very good, influential in writing. So we give them to read and make a judgment and make a mark and rank it. And afterwards, we declare that in PC, before we come to the PCNAC. That's what is Writers Forum is going on. From the 1993 humble beginning, this Writers Forum has grown in the vast area. And now we have many, chapters in U.S., and one of the, I think one of the biggest chapters is in Dallas. And every chapter starts as the biggest in Dallas. So I'm very encouraged. And we have a local committees also here with us who was communicating and hosting this meeting together. Is one of Pastor Thomas Mulakal is the president, and also Brother Raju Thurgan is a secretary. Brother Wesley Matthew is a treasurer. So I would like to thank everyone for giving this opportunity and to come here and host this Writers Forum Summer Meet 2019. God bless you all. Praise the Lord. Behumani Pata Mukhyadidi, Pastor Thomas Philip Avargal. നമ്മുടെ മധ്യേ ആയിരിക്കുന്ന പാസ്റ്റർ കെ പി രാജൻ, ക്ഷണം സ്വീകരിച്ച് കടന്നിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, നാഷണൽ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെയും അതേപോലെ ലോക്കൽ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെയും വിവിധ ഭാരവാഹികൾ, മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നതായ അതിൻ്റെ ഭാരവാഹികൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇപ്രകാരം ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കുവാൻ ചില ദിവസങ്ങളായി ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് എത്രത്തോളം പേർക്ക് ഇവിടെ കൂടി വരുവാൻ കർത്താവ് സഹായിച്ചു. വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച് പ്രിയ ജോർജ് ടി മാത്യു ടി അതേ ജോമോൻ അതേപോലെ കൂടെയുള്ള ടീം അംഗങ്ങൾ അവരൊക്കെ എല്ലാവരും വളരെ പ്രശസ്തരായ സംഗീതത്തിലും അതേപോലെ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതിലും ഒക്കെ വളരെ പ്രശസ്തരായിരിക്കുന്ന അവരുടെ പങ്കാളിത്തം അവയെല്ലാം കൊണ്ടും അനുഗ്രഹമായിരിക്കുന്നതായ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതേപോലെ തന്നെ കർത്താവിൻ ദാസൻ പാസ്റ്റർ ഷിബു ഷാമുവിൽ ഓർമ്മിപ്പിച്ചതുപോലെ വിവിധ മേഖലകൾ പ്രവർത്തിക്കുന്ന പലരും ഇവിടെയുണ്ട്. ഇതിൻ്റെ പിന്നിൽ പലരും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പിന്തുണ നൽകുന്നതായ മീഡിയയാണ് പവർവിഷൻ. പവർവിഷനിൽ കൂടെ ഇതിപ്പോൾ അനേക രാജ്യങ്ങളിൽ അനേകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, ഒരു വലിയ ഒരു ഈവൻ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഞാൻ ഓരോ വ്യക്തികളെയും എടുത്ത് അവരുടെ പ്രോഗ്രാം വരുന്നതായ സമയത്ത് അവരെക്കുറിച്ച് പരാമർശിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദൈവമാണ് ആദ്യത്തെ എഴുത്തുകാരൻ. ദൈവം എവിടെയാണ് എഴുതിയത്? പത്ത് കൽപ്പന കർത്താവ് എഴുതി മോശയ്ക്ക് കൊടുത്തു. മോശയോട് പറഞ്ഞതായ ഒരു വാക്യം, ആ വാക്യം ഇങ്ങനെയാണ്, പുറപ്പാട് പുസ്തകം 17:14 വാക്യം, യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. നീ ഇത് ഓർമ്മയ്ക്കായി ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ആവർത്തന പുസ്തകത്തിൽ വരുമ്പോൾ 31:19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ ഉടനെ അവർക്ക് വായ്പാഠമായി പഠിപ്പിക്കുക. അപ്പോൾ എഴുതുക, വായിക്കുക, പഠിപ്പിക്കുക, ഇത് ദൈവം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെയൊക്കെയും ആധാരം
ദൈവത്തിൻ്റെ വചനം അത് എഴുതപ്പെട്ട ഒരു രേഖയാണ്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. വെളിപ്പാട് പുസ്തകം 22:18-19 ഈ വാക്യം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് പറഞ്ഞ വാക്യമാണ്. അതിന് മുമ്പ് പറഞ്ഞ വാക്യം 22:18-19 എഴുത്തുകാരോട് അവസാനമായി എല്ലാ എഴുത്തുകാരോടും പറഞ്ഞിരിക്കുന്ന വാക്യമാണ്, ഇതിനോട് ചേർക്കരുത്, ഇതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യരുത്. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ചെയ്യാതെ ഈ വചനങ്ങളെ എഴുതി പഠിപ്പിക്കുക. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നതായ ക്രിസ്തീയ പ്രവർത്തകരെ ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നമുക്കറിയാം, എഴുത്ത് ഒരു ശക്തമായ ഒരു മീഡിയാണ്. ആ എഴുത്തിൻ്റെ മേഖലയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ എഴുത്തിൻ്റെ പ്രാധാന്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പല ഇടങ്ങളിൽ കടന്നു പോകുമ്പോൾ ചില വ്യക്തികൾ തിരിച്ചറിയുന്നത് എഴുത്തിൻ്റെ പേരിലാണ് ആക്ച്വലി. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഒരു എഴുത്തുകാരുടെ ശില്പശാലയൊന്നും അല്ല ഇത് ആക്ച്വലി. അപ്പോൾ തന്നെ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്? കർത്താവിൻ ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവർ അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്തതായ ഒരു നല്ല ഒരു വിഷയം നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. സത്യം സംസാരിക്കുക, സ്നേഹത്തിൽ സംസാരിക്കുക. ഇത് രണ്ട് കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെയും സോഷ്യൽ മീഡിയകൾ വഴിയും പല നിലകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം, മറ്റെല്ലാ കാലത്തേക്കാളും അധികം ശ്രദ്ധിച്ച് പറയേണ്ട, ശ്രദ്ധിച്ച് എഴുതേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നു, ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനം, ഈ സമ്മർ മീറ്റ് 2019, ഇത് നമ്മുടെ എഴുത്തിൽ ചില ഉൾക്കാഴ്ചകൾ നൽകുവാൻ്റെ കോണമിടയായിത്തീരും. ചില മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എപ്രകാരമാണ് അതിൽ കൂടെ നമ്മളെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ്റെ കോണം കഴിയും. അതിനാൽ തന്നെ ഞാൻ അധികം സമയങ്ങൾ ഞാൻ എടുക്കുന്നില്ല. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ സ്വാഗതം ഞാൻ അറിയിക്കുന്നു. ഇതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്നതായ പാസ്റ്റർ തോമസ് കിടങ്ങാലിൽ എന്നെ വിളിച്ചിരുന്നു. വിളിച്ച് പ്രത്യേക ആശംസ പറയുവാൻ്റെയൊക്കെ വണ്ണം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആശംസ ഈ സമയം അറിയിക്കുന്നു. ഡാളസിലെ ചാപ്റ്ററിൻ്റെ ഭാരവാഹികളുടെ പേരിലുള്ളതായ എല്ലാ ആശംസകളും ഈ സമയം അറിയിക്കുന്നു. എന്നാൽ നമുക്ക് ചില വ്യക്തികൾ നമ്മുടെ മധ്യേ ഉണ്ട്. ഈ എഴുത്ത് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ ചിലരുണ്ട്. അവർ ഈ രണ്ട് വാചകങ്ങൾ, ഈ രണ്ട് മിനിറ്റ് നമുക്കൊരു ഗ്രീറ്റിംഗ്സായി, നമുക്കൊരു ആശംസയായി നമ്മളോട് സംസാരിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ അങ്ങനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രവാസി മലയാളികളിൽ, എഴുത്തുകാരിൽ വളരെയധികം പ്രശസ്തനായ ഒരു ന്യൂസ് റിപ്പോർട്ടറും അത് ന്യൂസ് ജേർണലിസ്റ്റും മീഡിയയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബഹുമാനായ ബ്രദർ പി പി ചെറിയാൻ. അദ്ദേഹം നമ്മുടെ മധ്യമുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. രാജു തരകൻ ഈ ചാപ്റ്ററിൻ്റെ, ഡാളസ് ചാപ്റ്ററിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം നമ്മളോട് ചില വാക്കുകൾ പറയും. വെസ്ലി മാത്യു, നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ, ബഹുമാന്യനും ആദരണീയനുമായ പാസ്റ്റർ ബഹുമാന്യായ ബ്രദർ വി എം മാത്യു അവരുടെ ഇളയ മകനാണ്. അദ്ദേഹം വിവിധ മാധ്യമ രംഗത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ലോക്കൽ ചാപ്റ്ററിൻ്റെ ട്രഷറായും പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹവും നമ്മളോട് സംസാരിക്കും. അതിനെ തുടർന്ന് ബ്രദർ ജോസ് പ്രകാശ്, അദ്ദേഹവും ഈ ദിവ്യധാര തുടങ്ങിയ പത്രത്തിൻ്റെ പത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുമാത്രമല്ല പല മീഡിയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഇവിടെ സജീവമാണ്. ബ്രദർ സാം മാത്യു പവർ വിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. എഴുത്ത് മേഖലകളിൽ അദ്ദേഹം ഒരു അപരിചിതനല്ല, പല നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. അദ്ദേഹവും നമ്മളോട് ചില വാക്കുകൾ പറയും. തുടർന്ന് അവസാനമായി ബ്രദർ ജോർജ് മത്തായി, അദ്ദേഹമാണ് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ആദ്യത്തെ ടേമിൽ, ദാറ്റ്സ് റൈറ്റ്, ഓക്കെ.
അതേപോലെ ഐ പി സി ഗ്ലോബൽ മീഡിയയുടെ നോർത്ത് അമേരിക്കയുടെ അതിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. ആദ്യത്തെ മലയാളി ജേർണലിസ്റ്റിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെടുന്നു. അങ്ങനെ ബഹുമാന്യനായ ഇത്രയും പേര് നമ്മുടെ മധ്യേ ഉണ്ട്. അവരെ ഈ രണ്ട് മിനിറ്റുകൾ എടുക്കും. അതിനെ തുടർന്ന് നമ്മൾ വളരെ വേഗം മെസ്സേജിലേക്ക് പോവുകയാണ്. ഒട്ടും സമയം നമ്മൾ നഷ്ടമാക്കുവാനില്ല. പ്ലീസ് കം. ബ്രദർ പി പി ചെറിയാൻ, രാജു തരകൻ, ബ്രദർ വെൽസ്ലി മാത്യു, ബ്രദർ സാം മാത്യു, ബ്രദർ ജോസ് പ്രകാശ്, ബ്രദർ ജോർജ് ബത്താരി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഈ മനോഹര പ്രഭാതത്തിൽ കേരള പെന്തക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന ഈ സമ്മർ മീറ്റ് 2019 വന്ന് നിങ്ങളോടൊപ്പം സംബന്ധിക്കുവാനും ഒരു ആശംസ അറിയിക്കുവാനും അവസരം നൽകിയ പരമ കാരുണ്യനായ ദൈവത്തിന് ആദ്യമായിട്ട് ഞാൻ സ്തോത്രം അർപ്പിക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പാസ്റ്റർ തോമസ് മുല്ലയ്ക്കൽ, അതുപോലെ തന്നെ കേരള റൈറ്റേഴ്സ് ഫോറം നാഷണൽ വൈസ് പ്രസിഡൻ്റ് ഡോക്ടർ ഷിബു സാമുവൽ, വിൽസൺ തരകൻ, ഇതിൻ്റെ പ്രവർത്തകരും. ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായന എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. ഏത് സമയത്താണ് വായന ഇല്ലാത്തത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത്. സദാസമയവും നാം ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിലൂടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിവരങ്ങൾ അപ്പോഴപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ലതും മോശമായതുമായ അഭിപ്രായങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നല്ലത് സ്വീകരിക്കുകയും അരുതാത്തത് തിരസ്കരിക്കുകയും ചെയ്യേണ്ട വിവേചന ബുദ്ധി മനുഷ്യന് ഉണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു വരമായിട്ട് ഞാൻ എഴുത്തിനെ കാണുന്നില്ല. ചിലർക്ക് ദൈവം നൽകുന്ന ഒരു കൃപാവരമാണ് എഴുത്ത്. അത് ദൈവ മഹത്വത്തിനായിട്ട് പ്രയോഗിക്കേണ്ട ഉത്തരവാദിത്വം ദൈവമക്കളിൽ നിക്ഷിപ്തമാണ്. പലപ്പോഴും ഇന്നിവിടെ പറഞ്ഞ് കേട്ട തോമസ് പാസ്റ്റർ പറഞ്ഞതുപോലെ ദൈവം മോശയ്ക്ക് തൻ്റെ കൈകളാൽ എഴുതി നൽകിയ 10 കൽപ്പനയാണ് എഴുത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അതിനുശേഷം അനേകം പ്രവാചകന്മാരും അനേക ദൈവിക ദാസന്മാരും തങ്ങളുടെ കൈകളാൽ എഴുതപ്പെട്ട അനേക ലേഖനങ്ങളും അനേക ചിന്തകളുമാണ് നമ്മളെ ഇന്ന് ഈ തലത്തിലേക്ക് ഉയർത്തുന്നതിനെ സഹായിച്ചത് എന്നുള്ള വാസ്തവം നാം വിസ്മരിക്കരുത്. ഇന്ന് ഈ കേരള പെന്തക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ആരാധനയെ ശ്രദ്ധിക്കുകയായിരുന്നു. ദൈവ സാന്നിധ്യം നിറഞ്ഞൊഴുകുന്ന ഒരു പരിസ്ഥിതിയാണ്, ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. വളരെ മനോഹരമായ ഗാനം ഞാൻ കേട്ടു. ഇതും ഒരു ദൈവിക കൃപാപരമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. സമയം 2 മിനിറ്റ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇത്രയും മനോഹരമായ ചടങ്ങിൽ ദൈവിക ദാസന്മാരുമൊത്ത് ഇവിടെ എനിക്ക് വന്ന് 2 വാക്ക് പറയുവാൻ അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോട് ഉള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. 1993 ആരംഭിച്ച ഈ ചെറിയ പ്രസ്ഥാനം ഇന്ന് അമേരിക്കയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗം വളർന്നു എന്നുള്ളതാണ് ഞാനിവിടെ കേട്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇവിടെ ഇന്നത്തെ ഈ കൂടിയിരിക്കുന്ന സദസ്സ് വലിയ സദസ്സൊന്നുമല്ലെങ്കിലും
സദസ്സിലല്ല, ആളുകളുടെ എണ്ണത്തിലല്ല കാര്യം, ഈ വന്നിരിക്കുന്നവരുടെ താല്പര്യം. ഈ സംഘടനയുമായിട്ട് പ്രവർത്തിക്കുന്നതിനും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും തയ്യാറായ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അവർക്കും ഇതിൻ്റെ സംഘാടകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഈ രാവിലെ സമയം നമുക്കൊരുമിച്ച് അല്പസമയം ദൈവസേനയിൽ റൈറ്റേഴ്സ് ഫോറത്തിനോടുള്ള അഭിമുഖത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനി അധ്യക്ഷനും കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയ കർത്തൃ ദാസന്മാർക്കും ജനങ്ങൾക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളൊരു അല്പം സമയം മുൻപോട്ട് പോയി, അതുകൊണ്ട് ഞാൻ എൻ്റെ സമയം വെട്ടിക്കുറയ്ക്കുകയാണ്. വിശേഷാൽ ഞാൻ ഇവിടെ വന്നത് ഞങ്ങളുടെ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ഒക്കെ ഇവിടുത്തെ സെക്രട്ടറിയായ ബ്രദർ രാജു തിരകനെ കൂടെ പ്രതിനിധീകരിച്ചാണ്. അദ്ദേഹത്തിന് ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രത്യേക സാഹചര്യം രാവിലെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് കടന്നു വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം ആ സമയം എന്നോട് എടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ആശംസകളും ഡാലസിലുള്ള റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ചുമതലയുള്ളവരെ കുറിച്ച് ഒരു വാക്ക് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ എന്നിൽ നിക്ഷിപ്തമായ കടമയിലേക്ക് ഞാൻ കടക്കട്ടെ. റൈറ്റേഴ്സ് ഫോറവുമായി വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. ഇവിടെ പ്രാരംഭ സമയങ്ങൾ ഓർപ്പിച്ചുള്ള എൻ്റെ പ്രിയ പിതാവ് ഈ രാജ്യത്ത് 1980s ആദ്യം വരുന്ന സമയങ്ങളിലാണ് ഇതിനെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയത്. അതിനുശേഷം ബഹുമാനപ്പെട്ട ജോർജ് മത്തായി, മറ്റുള്ള പ്രിയപ്പെട്ടവർ, അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും നടത്തുകയും ചെയ്തത്. ഗുഡ് ന്യൂസ് അതിലൊക്കെയും ഒരു വളരെ ശക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പി സി നാക്കും, കഴിഞ്ഞ വർഷത്തെ പി സി നാക്കിൻ്റെ ചുമതലകൾ എനിക്ക് ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നപ്പോൾ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിനുവേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കാൻ ഞാൻ പ്രത്യേകം ഉത്സാഹിക്കുകയും അതിനുവേണ്ട സമയങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. തോമസ് കിടങ്ങാലിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരമേറ്റപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഓർത്ത് ഞാൻ പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുകയും നാഷണൽ റൈറ്റേഴ്സ് ഫോറത്തിനുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. വിശേഷാൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വന്ദനം ചൊല്ലുന്നു. വിശേഷാൽ പാസ്റ്റർ തോമസ് ഫിലിപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ നാട്ടിൽ നിന്ന് വന്ന കെ പി രാജൻ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മിനിറ്റിൽ ഡാലസിൽ ഉള്ള പ്രവർത്തകരെ ഒന്ന് പരിചയപ്പെടുത്തിയ ശേഷം ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രവർഷൻ്റെയും ഗുഡ് ന്യൂസിൻ്റെയും ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് സാം മാത്യു എനിക്ക് പിന്നാലെ പറയും. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഡാലസിലുള്ള റൈറ്റേഴ്സ് ഫോറം അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് നടക്കുന്നു. നമുക്കൊക്കെ പരിചയമുള്ള പുതുപ്പള്ളി അച്ഛൻ കഴിഞ്ഞ വർഷം ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ നമ്മളിതുപോലൊരു നല്ല മീറ്റിംഗ് നടത്തുകയുണ്ടായി. അതിൽ നിങ്ങൾ പലരും വന്ന് പങ്കെടുക്കുകയും വളരെ നല്ലൊരു ചർച്ച ആ സമയത്ത് ഡാലസ് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ കെയർ ഓഫിൽ നടത്തുവാൻ ദൈവം ഇടയാക്കി. പിന്നീട് നാഷണൽ റൈറ്റേഴ്സ് ഫോറവുമായി ചേർന്ന് ഇപ്പോൾ ഈ മീറ്റിംഗ് ഇങ്ങനെ നടത്തുവാൻ ദൈവം സഹായിച്ചു. റൈറ്റേഴ്സ് ഫോറം ഡാലസിൻ്റെ ചുമതലയുള്ളവരെക്കുറിച്ച് ഒരു വാക്ക്. പ്രസിഡൻ്റായിട്ട് പാസ്റ്റർ തോമസ് മുല്ലയ്ക്കൽ നമ്മൾ കേട്ടല്ലോ. വൈസ് പ്രസിഡൻ്റായിട്ട് ബ്രദർ ജോൺസ് പി മാത്യു, സെക്രട്ടറിയായിട്ട് ബ്രദർ രാജു തരകൻ, ജോയിൻറ്റ് സെക്രട്ടറി ബ്രദർ തോമസ് ചെള്ളേത്ത്, ട്രഷറർ ബ്രദർ വെസ്ലി മാത്യു, പബ്ലിക് റിലേഷൻസ് ഓഫീസർ ബ്രദർ സാം മാത്യു, കമ്മിറ്റിയിൽ അതിൽ പ്രവർത്തിക്കുന്നവർ ബ്രദർ ഷാജി മണിയാറ്റ, ബ്രദർ എസ് പി ജെയിംസ്, ബ്രദർ ഫിലിപ്പ് തോമസ്, പ്രസാദ് തിയാടിക്കൽ, ബ്രദർ ജോബ് മാത്യു ആൻഡ് പാസ്റ്റർ യോഹന്നാൻ കുട്ടി ദാനിയൽ. ഇവരാണ് ഡാലസിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. സമയത്തിൻ്റെ പരിമിതി മൂലം കൂടുതൽ കാര്യങ്ങൾ പറയാതെ ഞാൻ ഇരുന്നു കൊള്ളുന്നു. ഡാലസ് ചാപ്റ്ററിൻ്റെ എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ദൈവസേനയിലിരിക്കുന്നു. താങ്ക് യു. അധ്യക്ഷകൃതമായ സദസ്സിന് നമസ്കാരം. എഴുത്തുകാരെയും എഴുത്തിനെയും സ്നേഹിക്കുന്ന ഇത്രയും ജനക്കൂട്ടം ഡാലസിലുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ 1993 എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ അഭിരുചികൾക്ക് വേണ്ടി, വളർത്തുന്നതിന് വേണ്ടി സ്ഥാപിതമായ ഈ പ്രസ്ഥാനത്തെ 25 പിന്നിട്ടപ്പോൾ വളരെ അനുഗ്രഹമായ രീതിയിൽ ദൈവം വളർത്തിയോർത്ത് ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ വാഴ്ത്തുവാനും വീഴ്ത്തുവാനും വളർത്തുവാനും ഒടുക്കുവാനും വാക്കുകൾക്കും എഴുത്തുകൾക്കും ശക്തിയുള്ളപ്പോൾ ഇന്നിൻ്റെ അല്ലെങ്കിൽ കാലിക പ്രധാനമായ ഒരു തീം തിരഞ്ഞെടുത്ത നാഷണൽ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ഭാരവാഹികൾക്ക് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അതിനെ അവരെ അഭിനന്ദിക്കുകയാണ്. അതിന് സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്ന ആ ചിന്താവിഷയത്തെ അധികരിച്ച് പ്രത്യേകാൽ നമ്മുടെ അതിഥി പ്രസംഗനായ അനുഗ്രഹീതനായ ദൈവദാസനിൽ കൂടി കേൾപ്പാൻ ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ്.
തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു തീമാണത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെ വായിൽ വരുന്നതെല്ലാം നമുക്ക് പാട്ടായി തീർന്നിരിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ ഈ എഴുത്തിനെ സ്നേഹിക്കുന്ന അല്ലെ ആത്മീയതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമായ ആ ഒരു തീമിൽ നിന്ന് നമ്മൾ കേൾപ്പാൻ പോവുകയാണ്. അങ്ങനെ ഈ ഒരു മീറ്റിങ്ങിന് സാരഥ്യം വഹിക്കുന്ന നാഷണൽ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ പ്രത്യേകകാല ഡാളസിന് അഭിമാനിക്കത്തക്ക രീതിയിൽ രണ്ട് എക്സിക്യൂട്ടീവ്സും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഡോക്ടർ ഷിബു സാമുവലും ബ്രദർ ബേഴ്സൺ തരകനും അതിനുള്ള അവരോടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും തുടർ ഈ അവരുടെ കാലാവധി രണ്ട് വർഷത്തേക്ക് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞു. തുടർന്നുള്ള വർഷങ്ങളിലും വളരെ ശക്തമായ രീതിയിൽ അതുപോലെ നമ്മുടെ ഇടയിലുള്ള യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് ഡിവിഷനുകൊണ്ട് നാഷണൽ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ രണ്ട് തവണ നാഷണൽ ട്രഷറായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പോൾ തന്നെ അനേക താലത്തിലുള്ള വ്യക്തികൾ നമ്മുടെ യുവജനങ്ങളിടയിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർക്കും ഒരു താങ്ങ് തണലുമായി നിൽക്കുന്ന ഈ സംഘടന ദിനംപ്രതി അഭിവൃദ്ധിയിലേക്ക് ദൈവം നടത്തുമാറാട്ടെന്ന് പ്രാർത്ഥിക്കുകയും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പവർ വിഷൻ ടി വിയുടെയും ഓൺലൈൻ ഗുഡ് ന്യൂസിൻ്റെയും മറ്റെല്ലാ മാധ്യമങ്ങളുടെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ എനിക്കിവിടെ ആയിരിപ്പാൻ ദൈവം ഒരു വലിയ ഭാഗ്യ പദവി ലഭിച്ചതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിനകത്തൊന്നും ഒഫീഷ്യലായിട്ടൊന്നും ഇരുന്നിട്ടില്ലെങ്കിലും അമേരിക്കയിലുള്ള പെന്തക്കോസ്ത് നമ്മുടെ നേതൃത്വത്തിൽ ഏതു വിഷയങ്ങൾക്കും പ്രാരംഭത്തിൽ ഞാനും അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് വർഷങ്ങളായതുകൊണ്ട് ഇവിടെ എല്ലാ ദൈവമക്കളും വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കേരള പെന്തക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഫാമിൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിൽ എനിക്കും ഇവിടെ ആയിരിപ്പാനും ദൈവം ഭാഗ്യം ഒരുക്കിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഈ ചുമതല എസ് പി ജെയിംസ് അത് ഞാൻ സാധാരണ ഏത് വിഷയമുണ്ടെങ്കിലും അദ്ദേഹത്തെ ഏൽപ്പിക്കാറ് പതിവ്. ഇന്ന് അദ്ദേഹത്തിന് വരുവാനുള്ള സാവകാശം ഇല്ലാത്തതിനാൽ ഞാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെനിക്ക് അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ പഴയകാല സുഹൃത്തും കർത്താവിൻ്റെ വിലയേറിയ ദാസനുമായ പാഷ തോമസ് ഫിലിപ്പിനോട് ഒരുമിച്ച് ആരിപ്പാൻ ദൈവം സാവകാശം ഒരുക്കിയല്ലോ. അതുപോലെ തന്നെ പാഷ ഷിബു സാമുവൽ, പാഷ മുല്ലയ്ക്കൽ, വെസ്ലി മാത്യു, സാം മാത്യു, വിൽസൺ തരകൻ ഇവരെല്ലാം ഈ മീറ്റിംഗ് എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് ഓർക്കുമ്പോൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള അതുപോലെ തന്നെ ജോർജ് മുത്തായിച്ചാൻ റോച്ചസ്റ്റിൽ ഞാനും കൂടി ഉണ്ടായിരുന്നു. അവിടെ അതിൻ്റെ പുറയിലിരിപ്പുണ്ടായിരുന്നു. അവരെല്ലാം ദൈവം ഇതിനെ ഉപയോഗിക്കുന്നതിൽ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ഈ ഡാളസ് ഈ റൈറ്റേഴ്സ് ഫോം പ്രത്യേകിച്ച് ഡാളസിലുള്ള ചാപ്റ്റർ ഏറ്റവും അനുഗ്രഹമായി തരുവാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ദിവ്യധാര മ്യൂസിക് മിനിസ്റ്ററിൻ്റെയും ദിവ്യ വാർത്തയുടെയും നാമത്തിൽ ഞാൻ എൻ്റെ ആശംസകളും നേരുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങളും നിങ്ങളുടെ പിന്തുണ ഞാൻ നിങ്ങൾക്ക് പിന്തുണയായിരിക്കും. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാനിരുന്നോളും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഓഫ് യു. ഐ എം റിയലി ഡിലൈറ്റഡ് ദറ്റ് ഐ കുഡ് ബി പ്രസൻറ്റ് ഹിയർ ദിസ് ഡേ അലോങ് വിത്ത് പാസ്റ്റർ തോമസ് ഫിലിപ്പ്, ഹു ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ and who is a good teacher, writer, and I'm sure he is the one of the best readers. That is the reason why he is able to preach and having the best oratory, one of the best oratories that I heard in my life. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനായിരുന്ന ബെസ്ലിയുടെ ഫാദർ ബ്രദർ വി എം മാത്യു സാറ്. ഈ കാര്യത്തെപ്പറ്റി ഞങ്ങൾ ചിലരോട് പല കോൺഫറൻസുകളിൽ പറഞ്ഞു. എന്നാൽ 1993 അത് ഞങ്ങൾ ഒത്തുകൂടിയ സന്ദർഭത്തിൽ ഞാൻ നമ്മുടെ ഏഴംകുളം സാങ്കുട്ടി ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറയുകയും എന്നാൽ 2-3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് റിസൈൻ ചെയ്തു. അതുകൊണ്ട് വൈസ് പ്രസിഡൻ്റായിരുന്നു ഞാൻ, പ്രസിഡൻ്റാകുകയും ചെയ്തു. അങ്ങനെയാണ് ആ ടേമിൽ രണ്ട് പൊസിഷനിലേക്കും വരുവാനായിട്ട് സാധിച്ചത്. ഓക്കെ, ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.
അത് 1967 മുതൽ ഒരു ജേർണലിസത്തിൽ എഴുതുകയും ന്യൂസ് റിപ്പോർട്ടുകൾ എഴുതുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ 1970 ഞാൻ അമേരിക്കയിൽ വന്നപ്പോൾ ഇവിടെ ഡാളസ് ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുന്ന ആ സമയത്ത് അവിടുത്തെ സ്റ്റുഡൻ്റ് ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ ഞാൻ വന്നത് എൻജിനീയറിംഗ് പഠിക്കുവാനായിരുന്നെങ്കിൽ തന്നെയും ആ സമയത്ത് എൻ്റെ എഴുത്തിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ ജേർണലിസത്തിലും അക്കൗണ്ടിങ്ങിലും മാനേജ്മെൻ്റ് പല നാല് സബ്ജക്റ്റുകളിൽ അവിടെ നിന്ന് 1970 to 74 ഡിഗ്രി എടുക്കാൻ സാധിച്ചു. അങ്ങനെ ജേർണലിസത്തിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തൊരു രണ്ടാഴ്ച മുമ്പ് തന്നെ ന്യൂയോർക്കിൽ ഇന്ത്യ അബ്രോഡ് എന്ന് പറയുന്നതായ ന്യൂസ് പേപ്പറിൻ്റെ പത്രാധിപരായിട്ട് എനിക്ക് ജോലി കിട്ടി. അതിനുശേഷമാണ് പിന്നാലെ ചില വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മറ്റേ ഗ്രാജുവേറ്റ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് CPA ആയത്. മിക്കപേരും എന്നെ CPA എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സംഗതി എഴുതുക എന്നുള്ളതാണ്. എഴുതുന്നതിനെ പറ്റി നമ്മൾ പറയുന്ന അവസരത്തിൽ ഈ നമ്മുടെ തീമിൻ്റെ സംഗതി നോക്കുന്ന അവസരത്തിൽ ഓർത്തോണം, ഞാനൊരു മൂവി ഇറക്കിയതായ സമയത്ത് അതിനെ ക്രിട്ടിസൈസ് ചെയ്തതായ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഞാൻ വളരെ കഠിനമായ നിലയിൽ അതിന് മറുപടി എഴുതി. സ്നേഹത്തോടെയാണ് എഴുതിയത്, പക്ഷേ ആശയങ്ങൾ മറ്റുള്ളവരെ അതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട സമയത്ത് അല്പം കാഠിന്യത്തോടുകൂടി എഴുതേണ്ടതായ അവസരങ്ങൾ വരും. പക്ഷെ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടരുത്, വ്യക്തിഹത്യകൾ പാടില്ല. ഇന്നത്തെ നമ്മുടെ ഈ വാട്സാപ്പ് യുഗത്തിൽ വാട്സാപ്പിൽ ഈ വോയിസ് ക്ലിപ്പുകൾ എഴുതുന്നതിന് പകരമായിട്ട് ഈ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും കൺട്രോൾ ഇല്ലാതെ ചെയ്യും. എഴുതുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോളുണ്ട്, വോയിസ് ക്ലിപ്പിന് പലപ്പോഴും കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് വ്യക്തിഹത്യകൾ കൂടുതൽ സംഭവിക്കുന്നു, വായന കുറയുന്നു. എന്നാൽ ബൈബിൾ വായിക്കുന്ന ഓരോ വ്യക്തിയും, അത് നമ്മൾ പെന്തക്കോസ്തുകാരായതുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായതുകൊണ്ട് നമ്മുടെ ഒരു റുട്ടീനായിട്ട് നമ്മുടെ ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിച്ച ഒരു സംഗതിയാണ് ബൈബിൾ വായിക്കുക എന്നുള്ളത്. ആ ബൈബിളിൽ നിന്ന് നാം സംഗ്രഹിച്ചിരിക്കുന്നതായ തത്വങ്ങൾ അത് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ മൂവി എടുത്തത്. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ ദൈവത്തിൻ്റെ അനശ്വരമായ സ്നേഹത്തിൻ്റെയും അദൃശ്യമായ തൻ്റെ കരത്തിൻ്റെ ശക്തിയുടെയും പറ്റി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂവി ഉണ്ടാക്കിയത്. പെന്തക്കോസ്തുകാരൻ മൂവി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊരു വിഷ്വൽ വേയിൽ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാധ്യമമായതുകൊണ്ടാണ് ഞാൻ മൂവി എടുത്തത്. എനിവേ, അതിനെപ്പറ്റിയുള്ള ഒരു എവറിബഡി ഹാസ് ദെയർ ഓൺ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്, സോ ലെറ്റ് ദം ഹാവ് ദാറ്റ് ഒപ്പീനിയൻ. പക്ഷേ ഞാൻ പറയുന്ന ഒരു സംഗതിയാണ്, ഇന്നത്തെ യുഗത്തിൽ വിഷ്വലായിട്ടും റൈറ്റിങ്ങിൽ നാം തുടർന്നും നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന തത്വങ്ങൾ എങ്ങനെ പ്രചരിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഓർത്ത് എഴുതണം. അതുകൊണ്ട് നിങ്ങൾ എഴുതുവാൻ വായിക്കുവാൻ മറ്റുള്ളവരുടെ ആശയങ്ങളെ കേട്ടിട്ട് ആ ആശയങ്ങൾ എടുത്തിട്ട് അതിനെ കുറേയും കൂടെ വിപുലമാക്കിയിട്ട് നിങ്ങൾക്കെന്ത് അതിൽ നിന്ന് മനസ്സിലാക്കിയോ അതിനപ്പുറമായിട്ട് നിങ്ങളിത് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പുതിയ കൃതികൾ രചിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും നല്ല എഴുത്തുകാരാകട്ടെ, നിങ്ങളെല്ലാവരും നല്ല ലേഖകരാകട്ടെ. എന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ്, എൻ്റെ ഡാളസ് മോർണിംഗ് ന്യൂസിലെ ഒരു എഡിറ്ററായിരുന്ന അദ്ദേഹമായിരുന്നു എൻ്റെ ഒരു പ്രൊഫസർ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, യു ഷുഡ് റൈറ്റ് വട്ട് യു റൈറ്റ് സോ ദാറ്റ് ദ കാൻസസ് സിറ്റി മിൽക്ക് മാൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. കാൻസസ് സിറ്റി മിൽക്ക് മാൻ എന്ന് പറയുന്ന വ്യക്തി വലിയ വിദ്യാഭ്യാസമുള്ള വ്യക്തിയല്ല, പക്ഷെ അവർ മനസ്സിലാകത്തക്ക നിലയിൽ നീ എഴുതുന്നുവെങ്കിൽ നിൻ്റെ എഴുത്തിന് മഹിമയുണ്ട്, കാരണം എല്ലാവർക്കും മനസ്സിലാകുന്നു. ആ നിലയിൽ ലളിതമായ രീതിയിലാണെങ്കിൽ തന്നെയും ധന്യമായ ആശയങ്ങൾ, വളരെ ഗൗരവമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. താങ്ക് യു. വളരെ ആവേശം നൽകുന്നതായ, ഉത്തേജിപ്പിക്കുന്നതായ വാക്കുകൾക്കായി സ്തോത്രം. പ്രിയപ്പെട്ട സാഹിത്യ പ്രേമികളായിരിക്കുന്ന, അതുപോലെ എഴുത്ത് മേഖലകളിൽ
നേരത്തെ പറഞ്ഞതുപോലെ വിവിധ എഴുത്തിൻ്റെ ശാഖകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവരുടെ എല്ലാ സംഭാവനകൾക്കായും പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ബ്രദർ കെ പി രാജൻ അദ്ദേഹം മുന്നോട്ട് കടന്നു വരും. അദ്ദേഹം ഒരു ഗാനം ആലപിക്കും, ഈ സമയത്ത് ആലപിക്കും. അദ്ദേഹത്തെ തന്നെ അദ്ദേഹം ഈ സമയം പരിചയപ്പെടുത്തുകയും ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട ഈ സമ്മേളനത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ കർത്താവ് നൽകുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറഞ്ഞതുപോലെ പുതുപ്പള്ളിയിൽ നിന്ന് എഴുന്നേറ്റതാണത് ജോർജ് മാത്യു പുതുപ്പള്ളി. ഞാനും പുതുപ്പള്ളിയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു. പ്രിയ കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ ആൻഡ്രോസ് ഈ ചർച്ചിലെ മെമ്പറാണ്. അദ്ദേഹവും പുതുപ്പള്ളിയിൽ നിന്ന് എഴുന്നേറ്റതാണ്. വാഗത്താനത്ത് നിന്ന് ദൈവം വിടുവിച്ചാണ് മാത്യു സാറിനെ, അതിൻ്റെ പ്രിയപ്പെട്ട വെസിലി മാത്യൂസ്. അതിൻ്റെ ഞങ്ങളെല്ലാം സ്നേഹിതരാണ്. സ്തോത്രം കടന്നു വന്നിരിക്കുക എല്ലാവർക്കും. കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഞാനൊരു എസ് എൻ ഡി പി കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് മതാചാരങ്ങൾ വളർന്ന് 25 വർഷത്തോളം ലോകത്തിനു വേണ്ടി പാടി ജീവിതം തകർന്ന വേളയിൽ യേശുനാഥൻ്റെ സ്നേഹം കടന്നു വന്ന് കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് യേശുവിന് വേണ്ടി ഞാൻ പാടുകയാണ്. ഹാലലൂയ്യ. കർത്താവിൻ്റെ വരവിനെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം ഞാൻ പാടുന്നു. ദൈവങ്ങൾ വളരെ ശ്രദ്ധിച്ചാലും ചെയ്തിടുവാണ് മണവാളനേ മനം മുരുകുന്നേ, മടിയറവാസം ചെയ്തിടുവാണ് മണവാളനേ മനം മുരുകുന്നേ, സിയോൻ യാത്രയിൽ പോയിടുവാ സിയോൻ ഗാനങ്ങൾ പാടിടുമേ, സിയോൻ പോയിടുവാ സിയോൻ ഗാനങ്ങൾ പാടിടുമേ, മണിയറവാസം ചെയ്തിടുവാ മണവാളനേ. കാഗളാദം മുഴങ്ങുഴങ്ങിയോ കാമദാമിയൻ തട്ട
വളരെ മനോഹരമായ ഗാനം ആലപിച്ച് ആ ദൈവസ്ഥാനത്തിൽ അവൾ കൊണ്ടുവന്നായി കർത്താവിൻ്റെ ദാസന് ഒരിക്കൽ കൂടെ കരങ്ങളെ അടിച്ച് കർത്താവ് നാമത്തിന് സ്വാഗതം കൊടുക്കാം. സ്തോത്രം, പ്രൈസ് ഗോഡ്. ദിവസം മൊത്തം ഇരുന്ന് കേൾക്കാം. ഇറ്റ്സ് വെരി ഗുഡ് സോങ്. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവർകൾ മുന്നോട്ട് കടന്നു വരികയും നമ്മുടെ ചിന്താവിഷയം സ്നേഹത്തിൽ സത്യം സംസാരി കമ്മ്യൂണിക്കേറ്റിംഗ് ദ ട്രൂത്ത് ഇൻ ലവ്, അത് നമ്മുടെ സംസാരിക്കുന്നതായിരിക്കും. 12 മണി വരെയുള്ളതായ സമയം കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതാണ്. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടുമായിരിക്കുക. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ സെക്രട്ടറിയായി, ജനറൽ ജോയിൻറ്റ് സെക്രട്ടറിയായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ അതേപോലെ മീഡിയ രംഗങ്ങളിലൊക്കെയും പ്രവർത്തിച്ചുള്ളത് അദ്ദേഹത്തെ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. വളരെ സന്തോഷകരമായ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കാൻ പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുന്ന ഈ പ്രഭാതത്തിൽ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. മോഡേൺ മിഷനറി മൂവ്മെൻറ്റിൻ്റെ, ആധുനിക മിഷനറി മൂവ്മെൻറ്റിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ദ മോഡേൺ മിഷനറി മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്ന വില്യം കേറിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച, അദ്ദേഹം ഇംഗ്ലണ്ടിലെ സദാംപ്ടണിൽ നിന്നുള്ള ഏറ്റവും ദരിദ്രമായ കുടുംബത്തിലെ, അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫേഴ്സ് പറയുന്നത് ഹി വാസ് സിക്ലി ചൈൽഡ് ഫ്രം എ ഫുപ്പോ ഫാമിലി. വളരെ ദരിദ്രമായൊരു കുടുംബത്തിൽ നിന്നുള്ള ബലഹീനനായൊരു മനുഷ്യനായിരുന്നു വില്യം കേറി. അദ്ദേഹം പിൽക്കാലത്തെ മോഡേൺ മിഷനറി മൂവ്മെൻറ്റിൻ്റെ പിതാവായപ്പോൾ ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചു, യു ആർ ഓൺലി എ കോബ്ലർ. അദ്ദേഹം തിരിച്ചു പറഞ്ഞത്, ഡോണ്ട് കോൾ മി എ കോബ്ലർ, ഐ വാസ് ഓൺലി എ കോബ്ലേഴ്സ് അസിസ്റ്റൻറ്റ്. അങ്ങനെ ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്ന വില്യം കേറിയെ മാറ്റിമറിച്ചത് ഒരു കോൺവെർസേഷൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ സദാംപ്ടണിലെ തെരുവിലൂടെ നടക്കുന്ന സമയത്ത് രണ്ട് പേർ ദൈവദാസന്മാർ സംസാരിച്ചുകൊണ്ട് നടന്നൊരു വാക്കുണ്ട്, ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ എന്തായിത്തീരുമെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. നോ വൺ ക്യാൻ പ്രെഡിക്റ്റ് വാട്ട് എ മാൻ വുഡ് ബിക്കം ഇഫ് ഈസ് യൂസ്ഡ് ഓഫ് ഗോഡ്. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ എന്തായിത്തീരുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. 20 വർഷം കഴിഞ്ഞപ്പോൾ സെനറ്റ് ഓഫ് സെറാംപൂർ, സെറാംപൂർ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ 40 ഭാഷകളിൽ വേദപുസ്തകം തർജ്ജമ ചെയ്യാനുള്ള ഒരു വ്യക്തിയാകും അദ്ദേഹമെന്ന് ലോകത്തിൽ ആരും പറഞ്ഞില്ല. പക്ഷേ കർത്താവ് ഒന്ന് തൊട്ടാൽ ആൾ മാറിയവരാകും. ഇതൊരു സീരിയസ് സെമിനാറൊക്കെ ആയിരിക്കാം, പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് പറയാനുള്ള ഒരു ആമുഖ ദൂത്, കർത്താവ് ഉപയോഗിക്കുന്ന ഒരാളായി തീരുവാനുള്ള ഒരു സമർപ്പണത്തോടെ, കമ്മിറ്റ്മെൻ്റാണ് എല്ലാ ചരിത്രത്തെയും മാറ്റിമറിക്കുന്നത്. വിപ്ലവങ്ങളെയൊക്കെ മാറ്റിമറിച്ചത് കമ്മിറ്റ്മെൻ്റാണ്. കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഒരിടത്തും ജയാളിയായി തീരാൻ കഴിയത്തില്ല. ഡെയ്ൽ കാർണേജിയൊക്കെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊരു വിഷയത്തിൽ 15 വർഷം ഫോക്കസ് ചെയ്താൽ മില്യണറാകുമെന്നാണ് പറയുന്നത്. ചർച്ചിൽ ഫോക്കസ് ചെയ്യാതലാകുമെന്ന് അമേരിക്കൻ പ്രീച്ചേഴ്സ് തെളിയിച്ചിട്ടുണ്ട്. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ
ചർച്ചിൻ്റെ 30,000 അംഗങ്ങളുള്ള ചർച്ചിൻ്റെ പാസ്റ്ററെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഡീക്കൺ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 20 പേരുള്ള ഒരു ചെറിയ ഗരാജ് മീറ്റിംഗ് ആയിട്ട് തുടങ്ങിയ ചർച്ചാണ് 25,000+ ചർച്ചായിട്ട് മാറിയത്. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായി തീരുവാനുള്ള ഒരു പ്രഭാതമാക്കി മാറ്റിയാൽ നിയോഗങ്ങൾ നമുക്ക് പൂർത്തിയാക്കാം. ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുള്ളായുള്ള വ്യക്തി, ലോകത്തിലെ ഏറ്റവും ജയാളിയായ വ്യക്തി യേശുവാണെന്നാണ് എൻ്റെ ഉറപ്പ്. 100% റൈറ്റ്, ഒരു തർക്കവുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ, ഇന്ത്യയിൽ സക്സസ്സിനെ കുറിച്ച് മോട്ടിവേഷനെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന വളരെ ഫേമസ് ഒരാളുണ്ട്. അയാൾ അമേരിക്കയിൽ താമസിക്കുന്നത്, ന്യൂയോർക്ക് ടൈംസിലെ ബെസ്റ്റ് സെല്ലറാണ്. സാധാരണ ഇന്ത്യക്കാരന് മലയാളിക്ക് അത്രയും സ്ഥാനം കൊടുക്കുമെന്നറിയില്ല, പക്ഷേ ന്യൂയോർക്ക് ടൈംസിലെ ബെസ്റ്റ് സെല്ലറിലാണ് മിസ്റ്റർ ശിവഖേര. നിങ്ങൾ ചിലതെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം, വായിക്കുന്നവർ പ്രത്യേകിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം മിസ്റ്റർ ശിവഖേര. ശിവഖേര അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ബുക്കുകളിലൊന്ന്, ന്യൂയോർക്കിലെ ന്യൂയോർക്ക് ടൈംസിലെ ബെസ്റ്റ് സെല്ലറാണ് യു ക്യാൻ വിൻ, സക്സസ്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ. അദ്ദേഹത്തെ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന മാക്മില്ലൻ പബ്ലിഷേഴ്സിൻ്റെ ഇന്ത്യയിലെ ചുമതല വഹിക്കുന്നത്, സൗത്ത് ഇന്ത്യയുടെ ചുമതല വഹിക്കുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം അദ്ദേഹം ജീവിതത്തിൽ എന്തുമാത്രം സക്സസ് ആണെന്നാണ് ആ എൻ്റെ സിസ്റ്റർ ഇൻ ലോ എന്നോട് ചോദിക്കുന്നത്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ, ലോകത്തിലെ എക്കാലവും ജീവിച്ചിരുന്നവരിൽ ഏറ്റവും വലിയ സക്സസ് യേശുവാണെന്നാണ് എൻ്റെ വിശ്വാസം, ഒരു തർക്കവുമില്ല. കർത്താവിൻ്റെ ടൈറ്റിലുകൾ എന്തൊക്കെയായിരുന്നു? റൈറ്റ് റവറൻ്റ് ആയിരുന്നു, റോങ് റവറൻ്റ് ആയിരുന്നു, ഒരു ടൈറ്റിലും കർത്താവിനില്ലായിരുന്നു. കർത്താവിൻ്റെ കാലത്തെ വെൽത്തിൻ്റെ കാര്യത്തിൽ യേശു അത് ചൂസ് ചെയ്തത് ദരിദ്രന്, ദരിദ്രൻ പവർട്ടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, സാധാരണക്കാരനായി ജീവിക്കാനാണ്. റബ്ബീനിക് ട്രെയിനിങ്ങിന് യേശു പോയില്ല. ഞാൻ ദീർഘവർഷമായി ബൈബിൾ ട്രെയിനിങ്ങിലും സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നയാളാണ്. അതുകൊണ്ട് ബൈബിൾ സ്കൂളുകളുടെ അക്കാഡമിക് ക്രെഡിബിലിറ്റിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. യേശു റബീനിക് ട്രെയിനിങ്ങിന് പോയില്ല. റബീനിക് ഒരു ട്രെയിനിങ്ങിനും കർത്താവ് പോയില്ല. 33.5 വയസ്സ് ജീവിതത്തിലെ ഏറ്റവും എല്ലാം തീർക്കാനുള്ള പ്രായമാണോ എന്നറിയത്തില്ല. പക്ഷേ യേശു എന്തുകൊണ്ടാണ് സക്സസ്ഫുള്ളായി തീരാൻ കാരണമെന്ന് പറയാൻ എനിക്ക് ബൈബിളിലെ ഒരു വാക്യമാണുള്ളത്. കർത്താവിൻ്റെ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ, കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന, യോഹന്നാൻ 17. 4 അധ്യായത്തിൽ യേശു പറയുന്നൊരു വാക്കുണ്ട്, ഫാദർ ഐ ഹാവ് ഗ്ലോറിഫൈഡ് ദീ, പിതാവേ ഞാൻ നിന്നെ മഹിമപ്പെടുത്തി. അടുത്ത വാചകം യേശു പറയുന്നുണ്ട്, ബൈ ഫിനിഷിങ് ഓൾ ദ വർക്ക് യു ഹാവ് ഗിവൻ മീ. അതിനൊരു മോഡേൺ വേർഷൻ സിമ്പിളായിട്ട് പറയുന്നുണ്ട്, ഓൾ ദി അസൈൻമെൻറ്റ്സ് യു ഹാവ് ഗിവൻ മീ. നീ എനിക്ക് നൽകിയ സകല അസൈൻമെൻറ്റ്സും പൂർത്തിയാക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ്. യേശു അങ്ങനെ പൂർത്തിയാക്കിയാണ്. പൗലോസ് പറഞ്ഞു, ഐ മീൻ ഇനി എനിക്ക് ഓട്ടം മുന്നോട്ട് ഓടാനുണ്ടെന്നല്ല, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ റേസ്. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. മൈൽസ് മൺട്രോ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന, പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികൾക്കും അറിയാവുന്ന ക്രിസ്ത്യൻ ലീഡേഴ്സിൽ ഒരാളാണ്. കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷം, ഒബഹാമസിൽ വെച്ച് അദ്ദേഹത്തിന് ചർച്ചിൻ്റെ സമീപിച്ച് അദ്ദേഹം പ്ലെയിൻ ക്രാഷിൽ, അദ്ദേഹത്തിൻ്റെ ചർച്ചിലെ സീനിയർ ലീഡേഴ്സും ഒക്കെ മരിച്ചത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. പർപ്പസിനെ കുറിച്ച് ഏറ്റവും മനോഹരമായി പർപ്പസിനെ കുറിച്ച് നമ്മുടെ തലമുറയിൽ എഴുതിയിട്ടുള്ള ക്രിസ്ത്യൻ ഓതേഴ്സിൽ, ക്രിസ്ത്യൻ ടീച്ചേഴ്സിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുമ്പിൽ നിന്നയാൾ മൈൽസ് മൺട്രോ ആണ്. മൈൽസ് മൺട്രോ പർപ്പസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ശവക്കോട്ടയാണ്. ദ വെൽത്തിയസ്റ്റ് പ്ലേസ് ശവക്കോട്ടയാണ്. കാരണം എഴുതാത്ത ലേഖനങ്ങൾ അവിടെ കിടപ്പുണ്ട്. 100 എപ്പിസൽസ്, 100 പോയംസ്, 100 ബിസിനസ്, ഐ മീൻ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ, എഴുതപ്പെടാത്ത കച്ചവടങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ശവക്കോട്ടയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സെമിനാറിൽ നീ ആ ലേഖനം കൂടെ എഴുതിയില്ലല്ലോ എന്ന് ഒരു ദിവസം കർത്താവ് പറയാതിരിക്കണമെങ്കിൽ ഇന്ന് അതിൻ്റെ മേലുള്ളൊരു ദൈവകൃപയുണ്ടാകണം. നീ ആ സെർമൺ പറയേണ്ടതല്ലേ. നമ്മളെക്കൊണ്ട് ദൈവം എഴുതിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം നമ്മുടെ ലേസിനെസ് കൊണ്ട്, ഉഴപ്പ് കൊണ്ട്,
മടിയനാ മലയാളി, എസ്പെഷ്യലി പെന്തിക്കോസ് മലയാളി മടിയനാണ്. ഇന്നും നമ്മുടെ മെയിൻ ലൈൻ ബുക്കുകൾ ആരുടെയാ? പെന്തിക്കോസ് ഓതേഴ്സ് എഴുതിയതാണോ? ഞായറാഴ്ച സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സങ്കീർത്തന ഭാഷ ആരുടേതാണ്? എനിക്ക് തോന്നുന്നില്ല ഒരു പെന്തിക്കോസ്റ്റൽ റൈറ്ററുടേതാണെന്ന്. മനോഹരമായി ഞായറാഴ്ച പറയുന്ന പ്രസംഗം ഒന്നെഴുതി വെക്കാൻ മനസ്സില്ലാത്ത മടിയനായതുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമുക്കൊന്നുമില്ല എന്നുള്ളതായ ഒരു സങ്കടമാണ്. ഇതൊരു പെന്തിക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഫോറമാണ്. മേ ബി നോൺ പെന്തിക്കോസ്റ്റൽസ് ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ കാര്യമൊന്നും കുറ്റം പറയുന്നില്ലെന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നും നമ്മുടെ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസിനെ കുറിച്ചുള്ള, വളരെ അടിസ്ഥാനപരമായ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസിനെ കുറിച്ചുള്ള ഒരു നല്ല പുസ്തകം നമ്മുടെ അടുത്ത ജനറേഷന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടോ ഇല്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. പള്ളിക്കാരന് തക്സായുണ്ട്, അവിടെ ഉപദേശ ക്രോഡീകരണങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം മാനസാന്തരവും ശാനോ അഭിഷേകവും ഒക്കെ ആണെന്നൊക്കെ കാര്യം അറിയാം. പക്ഷേ ഇതൊരു അടുത്ത ജനറേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ അവന് മനസ്സിലാകുന്ന, പാസ്റ്റർ യു ആർ നോട്ട് സ്പീക്കിംഗ് അവർ ലാംഗ്വേജ്, ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാണ്. സമാന കൂടാരത്തിന് മുഴുവൻ കൊളുത്തുകളെക്കുറിച്ചും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഇറക്കം എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ യു ആർ നോട്ട് സ്പീക്കിംഗ് അവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞില്ലെന്നല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് പാസ്റ്റർ ഞങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ മേ ബി നമുക്ക് കപ്പിൾ ഓഫ് ആളുകളേ ഉള്ളൂ, ഇത് മതി റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ മീറ്റിങ്ങിന്. പക്ഷേ ഇതിനകത്തുനിന്ന് വളരെ സിമ്പിളായിട്ട് ആദ്യമേ എനിക്ക് പറയാനുള്ളത്, നമ്മളെക്കുറിച്ച് ഒരു കത്ത്, ഒരു കവിത കൂടെ, ഒരു ലേഖനം കൂടെ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ കമ്മിറ്റ് ചെയ്താൽ മതി, കൃപ കർത്താവ് തരുന്നവരാണ്. വളരെ സീരിയസ് ആയ, ഞാൻ ജേർണലിസത്തിൻ്റെ വക്താവൊന്നുമല്ല, പണ്ട് ജേർണലിസം ഒക്കെ പഠിച്ചിട്ടുണ്ട്. മലയാള പെന്തക്കോസ്റ്റൽ ജേർണലിസ്റ്റിക് യാത്രയിലെ വിപ്ലവം ഉണ്ടാക്കിയ ആളായിരുന്നു വി എം മാത്യു സാർ. മലയാളത്തിൽ ആദ്യമായിട്ട് ടാബ്ലോയിഡ് എന്നൊരു സങ്കല്പം, മലയാളിക്ക് അതറിയത്തില്ലായിരുന്നു. മലയാളിയുടെ മനസ്സിലേക്ക് മനോരമയും മാതൃഭൂമിയും മാത്രം കടന്ന സമയത്തൊരു ടാബ്ലോയിഡ് സങ്കല്പം കൊണ്ടുവരാൻ വി എം മാത്യു സാറിനും ഗുഡ് ന്യൂസിനും കഴിഞ്ഞു. ഒരു ഒരു വലിയ വ്യത്യാസമായിരുന്നു. ഒരു ന്യൂസ് വാല്യൂ ഉള്ള സാധനം ഇറക്കുന്ന കൺവെൻഷൻ നോട്ടീസുകൾക്കപ്പുറത്ത് ഒരു ന്യൂസ് സ്റ്റാൻഡിൽ ചെല്ലാൻ കഴിയുന്നതായ ഒരു ടാബ്ലോയിഡ് പത്രം ഇറക്കാനായിട്ട് വി എം മാത്യു സാറിന് കഴിഞ്ഞു. വി എം മാത്യു സാറിൻ്റെ ആ കാലത്തോടുകൂടെയാണ് എൻ്റെ ഒരു കേരള പെന്തിക്കോസിൻ്റെ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന റവല്യൂഷണറി മാറ്റമുണ്ടായത്. അത് കഴിഞ്ഞ് ഗുഡ് ന്യൂസിനോടൊരു കൊച്ചു കോമ്പൻറ്റേഷൻ ഉണ്ടാക്കി ഇറക്കിയ ഒരു ടാബ്ലോയിഡുണ്ട്, സ്വർഗീയ ധ്വനി. ഈ സ്വർഗീയ ധ്വനിയുടെ ആദ്യത്തെ എഡിറ്ററായിരുന്നു ഞാൻ. എങ്കിലും വി എം മാത്യു സാറുമായിട്ട് ഏറ്റവും അടുത്ത സ്നേഹബന്ധവും, സി വി മാത്യു സാറുമായിട്ട് ഏറ്റവും അടുത്ത സ്നേഹബന്ധവും, വെസ്ലി ഉൾപ്പെടെയുള്ള കുടുംബമായിട്ടുള്ള സ്നേഹബന്ധത്തിന് ഒരു തകരാറും ഉണ്ടായില്ല. അതിന് ഞങ്ങളുടെ ഐ പി സി അടച്ചാലും പൊളിറ്റിക്സൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സ്വർഗീയ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന കാലത്ത് ഞാൻ ജേർണലിസത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരുന്ന കാലഘട്ടത്തിലാണ് പതിയെ ഞാൻ ക്രിസ്തീയ ന്യൂസ് ലോകത്തിലേക്കും ജേർണലിസ്റ്റിക് ലോകത്തിലേക്കുമൊക്കെ പതിയെ ഇറങ്ങാൻ കഴിഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ നിയോഗങ്ങൾക്കകത്ത് വ്യത്യസ്തമായൊരു ശുശ്രൂഷയായതുകൊണ്ട് കൂടുതലും ഞാൻ പ്രീച്ചിങ്ങിലും ക്രിസ്ത്യൻ ടീച്ചിങ്ങിലുമൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത് കൊണ്ട് വല്ലപ്പോഴും ഒരു ഓൺലൈൻ പത്രമായ സഭാവാർത്തകൾ എന്നും പറഞ്ഞൊരു ഓൺലൈൻ പത്രമുണ്ട്, കുവൈറ്റ് ബേസ്ഡാണ്. അതിനകത്ത് ഞാൻ സഫലം ഈ യാത്ര എന്നും പറഞ്ഞൊരു കോളം ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ നമ്മുടെ ഡെയിലി മന്ന ലെവലിലുള്ളതായ ഒരു ചെറിയ ചെറിയ ഇൻസൈറ്റും അതിനോട് ചേർന്നൊരു ഇല്ലസ്ട്രേഷനുമായ സഫലമി യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ജേർണലിസ്റ്റിക്, ഇവിടെ ചെറിയ സാറിനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭരായ അമേരിക്കൻ മലയാളിക്ക് പരിചിതരായ എഴുത്തുകാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര എഴുത്തിൻ്റെ ലോകത്തിലോട്ടൊന്നും കടക്കുന്നില്ല. ഇവിടെ ഡോക്ടർ ഷിബുവും തോമസ് മുല്ലയ്ക്കൽ പാസ്റ്ററും രാജു തരകനുമൊക്കെ ഈ കോൺഫറൻസിനൊക്കെ കുറച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഫസ്റ്റ് ഒരു ടൈറ്റിൽ പാസ്റ്റർക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഈ ഈ അമേരിക്കൻ മലയാളിയുടെ മൈൻഡ് സെറ്റ് അറിയാത്തതുകൊണ്ട് ഞാനതിൽ നിന്നും ഒഴിയാനങ്ങ് ശ്രമിച്ചു. എന്നാലും കൂടുതലും കേരളക്കാരാണല്ലോ,
അങ്ങനെ ഇരുന്നപ്പം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന ഒരു സംഭവം ബൈബിളുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്തു. ആ ടൈറ്റിനെ ഭയങ്കര എക്സ്പോസിഷനൊന്നും ഇന്ന് നടത്തുന്നില്ല. കമ്മ്യൂണിക്കേറ്റിംഗ് ദ ട്രൂത്ത് ഇൻ ലവ്. അതിനൊരു ചിന്തയ്ക്കൊരു അത് പക്ഷെ ഞാനത് പറയാനുള്ള പെട്ടെന്ന് ഞാൻ ചൂസ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഞാനൊരു മേ ബി ഇറ്റ് വാസ് ഇൻ ഫെബ്രുവരി ഐ തിങ്ക് ചെന്നൈയിലുള്ള ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ വേണ്ടി കിടന്നിരുന്നു. ഇന്ത്യയിലെ ഡിഫൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ആവടി പട്ടാഭിരാം. ഇന്ത്യൻ എയർഫോഴ്സ് സ്റ്റേഷനും ഇന്ത്യൻ ആർമിയുടെ ഡിഫൻസിലെ ഏറ്റവും പ്രസിദ്ധമായ പാറ്റൺ ടാങ്കുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയുമൊക്കെ പട്ടാഭിരാമിലാണ്, ആവടിയിലാണ്. അപ്പോൾ ആവടിയിൽ നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ചുണ്ട്, പട്ടാഭിരാം ചർച്ചിൽ. ആ ചർച്ചിൻ്റെ പാസ്റ്റർ ഞാനും ഒരുമിച്ച് ദീർഘവർഷങ്ങൾ ബൈബിൾ കോളേജിൽ ഒരു റൂം ഷെയർ ചെയ്തവരാണ് പഠിപ്പിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു സൂചിക്ക് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ സൺഡേയിലെ പ്രസംഗത്തിനകത്ത്, ഞായറാഴ്ചത്തെ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞു, ഏത് പത്രത്തിലെയും ടേക്ക് എനി ന്യൂസ് പേപ്പർ, ഞാൻ ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്, എസ്പെഷ്യലി മലയാളി കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ് പറയുന്നത്, ടേക്ക് എനി ന്യൂസ് പേപ്പർ ഇൻ മലയാളം, വെതർ ഇറ്റ് ഈസ് ദേശാഭിമാനി, മാതൃഭൂമി, മനോരമ, വാട്ട് ഓവ് ഇറ്റ്, അതിനകത്ത് ഏറ്റവും സത്യമായ വാർത്തകൾ വരുന്ന ഒരു പേജേ ഉള്ളൂ, അത് ചരമ വാർത്ത വരുന്ന പേജ്. കേരള പത്രങ്ങൾ ഓൺലൈനിലെങ്കിലും നോക്കുന്നവരിവിടെ കാണുമല്ലോ, ഏത് പത്രത്തിനകത്ത് എടുത്ത് രാവിലെ 5 പത്രം വായിക്കുക, 5 പത്രത്തിനകത്ത് 5 വാർത്തയാണ്. ജന്മഭൂമിക്കകത്ത് വരുന്ന വാർത്തയല്ല ദേശാഭിമാനിക്കകത്ത് വരുന്നത്, ദേശാഭിമാനി വായിക്കുമ്പോഴല്ല മനോരമയ്ക്കകത്ത് വരുന്നത്. അതിനെല്ലാം അതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ പ്രശ്നമുണ്ട്, അതിൻ്റെ ഒരു ഒരു അഡ്വർടൈസിങ് ഗ്രൂപ്പിൻ്റെ പ്രശ്നമുണ്ട്, പൊളിറ്റിക്കൽ ബയാസ്ഡ് ആയിട്ടുള്ള ചിന്തകളുണ്ട്, മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടങ്ങളുണ്ട്, എഡിറ്ററുടെ ഇഷ്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടങ്ങളുണ്ട്. ബയാസ്ഡ് ആയിരിക്കും ബാക്കി പേജിലെ എല്ലാം വാർത്ത, കാരണം അദ്ദേഹം ഒരു കോട്ടയംകാരനാണ്, അതുകൊണ്ട് പത്രങ്ങളെക്കുറിച്ച് പറയാൻ അറിയാവുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചർച്ചിൽ പ്രസംഗിക്കുകയാണ്, ഏത് പത്രമെടുത്താലും അതിലെ ഏറ്റവും സത്യസന്ധമായ വാർത്ത വരുന്ന പേജ് ചരമ വാർത്ത വരുന്ന പേജാണ്. 12:30 സഭായോഗം അവസാനിച്ചു, 12:45 സഭയിൽ ഒരു വിശ്വാസി വിളിച്ചു, കോട്ടയംകാർക്ക് പരിചിതനായ US കോൺസുലേറ്റിൽ 25 വർഷങ്ങൾ പൊളിറ്റിക്കൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത മലയാള മനോരമയുടെ ചീഫ് സബ് എഡിറ്ററായിട്ട് പാലക്കാട് ഡിവിഷനിൽ ഏറ്റവും പ്രസിദ്ധനായ കേരളത്തിലെ പത്രപ്രവർത്തകനായി 25 വർഷങ്ങൾക്ക് മുമ്പ് പത്രപ്രവർത്തനം ചെയ്ത ബ്രദർ ഫിന്നി ജേക്കബ്. കോട്ടയംകാർക്കെല്ലാം അദ്ദേഹത്തെ അറിയാം. അദ്ദേഹമാണ് ഫോൺ ചെയ്ത, അദ്ദേഹം ആ ചർച്ചിലെ മെമ്പറാണ്. അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞ്, പാസ്റ്റർ എനിക്ക് പാസ്റ്ററെ ഒന്ന് കാണണം, 3 മണിയാകുമ്പോൾ ഞാൻ പാസ്റ്ററെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ 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 പ്രധാനപ്പെട്ടയാളെ, ഞാനീ പറഞ്ഞ പോലെ US കോൺസുലേറ്റിൽ, അമേരിക്കൻ കോൺസുലേറ്റിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത, അമേരിക്കൻ കോൺസുലേറ്റുകാർ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ പത്രക്കാരിൽ ടോപ്പായിരുന്നു ബ്രദർ ഫിന്നി ജേക്കബ്. അപ്പോൾ അദ്ദേഹം അത്രയ്ക്ക് 25 വർഷമായിട്ട് ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് അദ്ദേഹം ബൈബിൾ ട്രാൻസ്ലേഷനിലാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട, അദ്ദേഹം ഇന്ത്യയിലെ അറിയപ്പെട്ട ജേർണലിസ്റ്റുകളുടെ ഒരാളായിരുന്നു ബ്രദർ ഫിന്നി ജേക്കബ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അദ്ദേഹം ചെയ്തതായ വാർത്തകളും അദ്ദേഹം കൊടുത്തായ സ്കൂപ്പുകളുമൊക്കെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ മനസ്സിലാകുമെന്ന് കരുതുന്ന ബിക്കോൾ നിങ്ങൾ പലരും എഴുത്തുകാരാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്കൂപ്പുകളുമൊക്കെ കേരളത്തിലെ വളരെ ഫേമസ് ആയിരുന്നു, അതുപോലെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകനായിരുന്നു ഫിന്നി ജേക്കബ്. 3 മണിക്ക് കാണാൻ വരാമെന്ന് പറഞ്ഞ് 2:45 ആയപ്പോൾ അദ്ദേഹം പാസ്റ്റർ ഫെയ്ത്തോമിലെത്തി. അദ്ദേഹം ശാന്തമായി കോൺവെർസേഷൻ ആരംഭിച്ചു. അദ്ദേഹം ചോദിച്ചു, പാസ്റ്റർ എന്ന് പറഞ്ഞില്ലേ അൾട്ടിമേറ്റ് ട്രൂത്ത് പത്രത്തിൽ വരുന്നത്, അല്ലെങ്കിൽ അവസാനത്തെ സത്യമെന്ന പാസ്റ്റർ പറഞ്ഞ് ചരമക്കോളമാണെന്നല്ലേ പാസ്റ്റർ പറഞ്ഞത്? ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ പാലക്കാട് യൂണിറ്റിൽ അവിടുത്തെ ചീഫ് സബ് എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്നെ ഓഫീസിൽ കാണാൻ വന്നു. അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ചീഫ് എഡിറ്ററെ കാണണം, പാലക്കാട് ഡിവിഷനിലെ മനോരമയുടെ ചീഫ് എഡിറ്ററെ കാണണം. ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് മേളത്തെ നിലയുള്ള AC റൂമിൽ, ചീഫ് എഡിറ്റർ റൂമിൽ അവർ രണ്ടും കൂടെ കടന്നു ചെന്നു. അവർ രണ്ടും കൂടെ കടന്നു ചെന്ന ശേഷമായിട്ട് ഈ മനുഷ്യൻ പരിചയപ്പെടുത്തി, ഈ വന്നയാൾ പരിചയപ്പെടുത്തി, മൈ നെയിം ഇസ് ജോർജ്, ഇന്നലെ എന്നെക്കുറിച്ച് നിങ്ങളുടെ പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു, ആ വാർത്തയിൽ എൻ്റെ പേര് കൃത്യമായിരുന്നു, എൻ്റെ വയസ്സ് ശരിയായിരുന്നു, എൻ്റെ ഭാര്യയുടെ പേര് ശരിയായിരുന്നു, എൻ്റെ ഭാര്യയുടെ വയസ്സും കൃത്യമായിരുന്നു, എൻ്റെ മക്കളുടെ പേര് ശരിയായിരുന്നു, അവരുടെ ഭാര്യമാരുടെ പേര് ശരിയായിരുന്നു, കൊച്ചുമക്കളുടെ പേര് ശരിയായിരുന്നു.
അപ്പോൾ എഡിറ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സേല എന്നൊക്കെ പറയുന്ന പോലെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഒരു കാര്യം മാത്രം തെറ്റായിരുന്നു, ഞാൻ മരിച്ചുപോയി എന്നുള്ള വാർത്ത. എന്നിട്ട് ഫിന്നി ജേക്കബ് സാറ്, പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ പാസ്റ്റർ പറഞ്ഞല്ലോ ഏറ്റവും ഒടുവിലത്തെ സത്യം പത്രങ്ങളിൽ വരുന്നത് ചരമ വാർത്തകളാണെന്ന്. പക്ഷേ പാസ്റ്ററെ എൻ്റെ വാക്ക് കേട്ടോ, പത്രത്തിലെ വാർത്തകളും തെറ്റിയേക്കാം, പക്ഷേ അൾട്ടിമേറ്റ് അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് പാസ്റ്റർ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ദാറ്റ്സ് ഓൺലി ദ അബ്സല്യൂട്ട് ട്രൂത്ത്, ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. അതിനപ്പുറത്ത് വേറെ യാതൊരു സത്യങ്ങളെയുമില്ല, ബാക്കിയെല്ലാം ബയാസ്ഡ് ആണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമ്മുടെ തലമുറയിൽ ആമേൻ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. ഇന്ത്യയെ വിളിക്കുന്നത് യങ് ഇന്ത്യ എന്നാണ്, കാരണം 90s ശേഷം ജനിച്ചവരാണ് ഇന്ന് ഇന്ത്യയിലെ പോപ്പുലേഷനിൽ 80% ഇന്ത്യൻ പോപ്പുലേഷൻ. യങ് ഇന്ത്യ എന്നാണ് ഇന്ത്യയെ വിളിക്കുന്നത്. സ്വാതന്ത്ര്യ സമര കാലത്ത് ജനിക്കാത്തവരായിരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം, സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് ജനിച്ചവരാണ് അവരെല്ലാം. ഇന്ത്യയിലെ പുതിയ തലമുറ ഇതെല്ലാം മറന്ന തലമുറയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും നാഷണൽ ഇന്ത്യയിലെ നാഷണൽ ചാനലിലെ ഒരു ഡിസ്കഷൻ അവിചാരിതമായി ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ഒരു പാനലിസ്റ്റ് പറഞ്ഞത്, ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യ കേൾക്കുന്ന കേട്ടിട്ടുണ്ട്, അതിനകത്ത് ഒരു പാനലിസ്റ്റ് പറഞ്ഞത്, ആമേൻ, ഈ തലമുറ പഠിക്കാൻ പോകുന്ന മഹാത്മാഗാന്ധി ഗോഡ്സെ വെടിവെച്ച മഹാത്മാഗാന്ധിയല്ല, മറിച്ച് സ്വച്ഛ ഭാരത് പറയുന്ന, ശുദ്ധ ഭാരത് പറയുന്ന ഗാന്ധിജിയുടെ കണ്ണടയുടെ അതേപോലൊരു കണ്ണട വെച്ചിപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഒരു വടിയും പിടിച്ച് നടക്കുന്ന ഒരു പുതിയ ഗാന്ധിയെയാണ് ഇന്ത്യ മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ, ITയുടെ ക്യാപ്ചറിങ്ങിലൂടെ, മീഡിയാസിൻ്റെ ക്യാപ്ചറിങ്ങിലൂടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കുറേയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരായിരിക്കാം ഇവിടെ ഇരിക്കുന്ന എഴുത്തുകാരെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷനിലുൾപ്പെടെ, ഇന്ത്യൻ ഇലക്ഷനിലുൾപ്പെടെ, ഇസ്രായേൽ ഇലക്ഷനിലുൾപ്പെടെ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് വളരെ സെക്യുലറായിട്ട് അനലൈസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് അതിനേറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് കവല പ്രസംഗം നടത്തിയ പോളിറ്റീഷ്യൻസ് അല്ല, അതിനേറ്റവും സ്വാധീനം ചെലുത്തിയത് എഴുത്തുകാരുമല്ല, ട്രോളന്മാർ എന്ന് വിളിക്കുന്ന ട്രോളേഴ്സ്, ട്രോള് ചെയ്യുന്ന വളരെ ബോധപൂർവമായി മീഡിയാസിലൂടെ നെഗറ്റീവ് വാർത്തകൾ ആവർത്തിച്ച് പരത്തുന്നതിലൂടെ ഇതാണ് സത്യമെന്ന് നമ്മളെക്കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന മീഡിയ എഴുത്തുകാരാണെന്നാണ് പാനലിസ്റ്റുകൾ ഒരുപോലെ പറയാനായിട്ടിടയായി തീർന്നത്. നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസർച്ച് നടക്കുന്ന, ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒന്നാണ് JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി. അവിടെ ട്രെയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. ഈ JNU-ൽ നടന്ന ഒരു കൊച്ചു സംഭവം, ഒരാത്മഹത്യ, 5-6 കോണ്ടംസ് കണ്ടെത്തിയത്, 5-6 ലിക്വർ ബോട്ടിലുകൾ കണ്ടെത്തിയത് മാത്രം വെച്ചുകൊണ്ട് JNU-വിനെ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥാപനമാക്കി ലോകത്തിന് മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുകയാണ്. കാരണം സംസാരിക്കുന്നത് സത്യമല്ല, സംസാരിക്കുമ്പോൾ അതിനകത്ത് സ്നേഹവുമില്ല. അതുകൊണ്ട് സ്നേഹത്തിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ട്രൂത്ത്, സത്യം, സ്നേഹത്തിൽ സംസാരിക്കാൻ കഴിയുള്ള ഒരു പുതിയ ജനറേഷൻ്റെ കൂട്ടത്തിൽ കേരള പെന്റക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഇൻ അമേരിക്ക, അതിലെ ഓരോ ആളുകളും അതിനുവേണ്ടി കമ്മിറ്റഡായി തീരുന്ന ഒരു പ്രഭാതമായി തീരുവാൻ ദൈവസന്നിൽ നമുക്ക് ആഗ്രഹിക്കാം. ഞാൻ വചനത്തിലെ ഒരു എക്സ്പോസിഷൻ്റെ ചില ഭാഗങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്ന വചനം നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയ നിയമത്തിലെ ഏറ്റവും പവർഫുൾ ചർച്ച് റെവലേഷനുള്ള, സഭയെക്കുറിച്ച് റെവലേഷനുള്ള FSC ലേഖനത്തിലാണ് ആ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 4-ാം അധ്യായം ഞാൻ 7 മുതലുള്ള 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ഒരു 4 പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്ത് മേ ബി ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
ഇത് പറയുമ്പോഴും ആമേൻ. ഇവിടെ തോമസ് മുല്ലയ്ക്കൽ പാസ്റ്റർ പറഞ്ഞതുപോലെ എഴുത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും വാതായനങ്ങൾ തുറന്നിടാൻ ദൈവം തന്നെ പദ്ധതിയിട്ടു. ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതാൻ ദൈവം തിരഞ്ഞെടുത്തത് മോശയാണ്. മോശയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഇത് നീ എഴുതണമെന്ന് കൃത്യമായി മോശയോട് പറഞ്ഞു, യോശുവയോട് പറഞ്ഞു. ആമേൻ. ബിബ്ലിയോളജി പഠിച്ചിട്ടുള്ള സെമിനാറികളിൽ ബിബ്ലിയോളജി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കും. വേദപുസ്തകത്തിൻ്റെ ക്രൊണോളജിക്കലായിട്ടുള്ളതായ കൂട്ടിച്ചേർക്കലിനെ കുറിച്ച് നമ്മൾ ബിബ്ലിയോളജി പഠിക്കാറുണ്ട്. ആ ബിബ്ലിയോളജിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം മോശസിനോട് പറയുന്നു, മോശസ്, ഞാൻ ഈ പറയുന്ന വചനങ്ങൾ നീ ഒരു പുസ്തകത്തിൽ എഴുതണം. ഇത് മോശയോട് പറയുന്നത് BC 1500 BC 1500 BC 1500 എഴുത്തുണ്ടോ? ലിപികളുണ്ടോ? ദാറ്റ് വാസ് എ ബിഗ് ഇഷ്യൂ ഫോർ ലോങ് ടൈം. ലോങ് ടൈമിലേക്ക് അതൊരു ഇഷ്യൂ ആയിരുന്നു. മോശയോട് പറയുന്ന സമയത്ത് ലിപിയുണ്ടോ? അത് കണ്ടുപിടിക്കാൻ ആളുണ്ടോ? പക്ഷേ വേദപുസ്തകം എന്നും ആക്യുറേറ്റാണ്, കറക്റ്റാണ്. ഒരു ചരിത്രത്തിനോ ഒരു സയൻസിനോ മാറ്റാൻ കഴിയാത്ത ആബ്സല്യൂട്ട് ട്രൂത്ത് വേദപുസ്തകമായതുകൊണ്ട്, വേദപുസ്തകത്തിൽ നിന്നായതുകൊണ്ട് വേദപുസ്തകം ഒരിക്കലും തെറ്റിക്കൂടാത്തതാണ്. കാലം കഴിയും തോറും അപ്രമാദിത്തമുള്ള, ഇൻഫോളിബിൾ ആയിട്ടുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ കുമ്പനാട് കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതും 1-2 മെസ്സേജുകൾ ഞാൻ ഉൾപ്പെടുത്തിയതുമായ ഒരു കാര്യമുണ്ട്. റഫർമേഷൻ സഭയുടെ ചരിത്രത്തിലെ വലിയ കാലഘട്ടമായിരുന്നു. അതായത് നവോത്ഥാനം എന്ന് പറയുന്ന റഫർമേഷൻ. മാർട്ടിൻ ലൂത്തർ, ജെസ്യൂട്ട് പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂത്തർ ജർമ്മനിയിലെ വിറ്റൻബർഗ് പള്ളിയിൽ 95 കൂട്ടം കാര്യങ്ങൾ എഴുതി വെച്ച ശേഷം പുറത്തിറങ്ങിയതോടുകൂടിയാണ് റഫർമേഷൻ ആരംഭിക്കുന്നത്. റഫർമേഷന് ശേഷമായിട്ട് ഇന്നിപ്പോൾ നവീകരണത്തിന് ഒത്തിരി കാലങ്ങൾ കടന്നു വന്നു. ഞാൻ കേരള ചർച്ച് ഹിസ്റ്ററി ഒന്നും ഇവിടെ പറയുന്നില്ല. നിങ്ങളത് വായിക്കണം, പഠിക്കണം. പ്രത്യേകിച്ച് എഴുത്തുകാരൻ ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററി വായിക്കണം, ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററി പഠിക്കണം. അതിനകത്തെ പല സഭകളുടെ ഉപദേശങ്ങൾ നമ്മൾ പഠിക്കണം, അതൊക്കെ നല്ലതായിരിക്കാം. നമ്മളതിനകത്തുനിന്ന് സ്വീകരിച്ച 5 കാര്യങ്ങളേ ഉള്ളൂ. നവീകരണത്തിൽ നിന്ന്, മാർട്ടിൻ ലൂഥർ തിയോളജിയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച 5 കാര്യങ്ങളേ ഉള്ളൂ. 1, സോളസ് ക്രിസ്റ്റസ്, യേശുക്രിസ്തു. ഞാനതിൻ്റെ വിശദങ്ങളിലേക്ക് പോകുന്നില്ല. അതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട മറ്റു കാര്യം പഠിച്ച സോളാ സ്ക്രിപ്ചുറ, വേദപുസ്തകം മാത്രം എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തെക്കുറിച്ചുള്ള എഴുത്തുകൾക്കകത്ത് അപ്രമാദിത്തമുണ്ടോ, അതിനകത്ത് കുറവുകളുണ്ടോ എന്ന ചോദ്യമൊക്കെ വരുമ്പോൾ നമുക്ക് ഒടുവിലായി പറയാനുള്ളത്, തെറ്റുപറ്റിക്കൂടാത്ത ഇൻഫോളിബിളായിട്ടുള്ള ഇന്നറൻ്റ് ആയിട്ടുള്ള ഒറ്റ ആദ്യത്തെ പുസ്തകമിടുന്ന 1500 BC എഴുത്തുകളുണ്ടായിരുന്നു. പിന്നീട് കണ്ടുപിടിച്ചു ക്യൂണിഫോം എന്ന് പറഞ്ഞാൽ, ഇത് ബിബ്ലിയോളജി സെമിനാരി പഠിക്കുന്നവർക്കൊക്കെ ഇത് മനസ്സിലാകും. ക്യൂണിഫോം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എഴുത്തുകൾ, ആദ്യത്തെ ലിപികൾ ഉണ്ടാക്കിയത് ഈജിപ്ഷ്യൻസാണ്. ഈജിപ്ഷ്യൻസ് ഉണ്ടാക്കിയ ക്യൂണിഫോം ലിപിക്കകത്തുനിന്ന് ദൈവം തിരഞ്ഞെടുത്ത മോശയ്ക്ക് മാത്രമേ അന്ന് എഴുത്ത് നന്നായി അറിയുള്ളൂ എന്ന് സ്വർഗത്തിനറിയാം. വൈ ഗോഡ് ചൂസ് മോസസ്? നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും അറിയത്തില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ, ഇലക്ഷൻ്റെ മുമ്പിൽ ഒറ്റ കാര്യങ്ങളെ നമുക്ക് അറിയാനുള്ളൂ, അതിൻ്റെ ആത്യന്തിക അധികാരം കർത്താവിന് മാത്രമാണ്. ഇന്ന് പകൽക്കാലം നമ്മളിവിടെ ഇരിക്കുമെന്ന് പുസ്തകത്തിൽ നേരത്തെ എഴുതി വെച്ചതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരാക്സിഡൻറ്റും ഉണ്ടാകാത്ത ആരെയും ഞാൻ കൈപോക്കിക്കുന്നില്ല. ഒരു പ്രശ്നവും രോഗം ഉണ്ടാകാത്ത ആരെയും കൈപോക്കിക്കുന്നില്ല. പക്ഷേ ഇന്ന് പകൽ ഈ കോൺഫറൻസിൽ നമ്മൾ ഇരിക്കുമെന്ന് കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് കൊണ്ടാണ് ഇന്ന് പകൽ നമുക്കിവിടെ ഇരിക്കാനിടയായി തീർന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ മോശയെ ചൂസ് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും മാനുഷികമായി മനസ്സിലാക്കാൻ കഴിയുന്ന ക്യൂണിഫോം ലിപി അറിയാവുന്ന മോശയെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്ത ശേഷം മോശയോട് പറഞ്ഞു, ഇതൊക്കെ നീ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു പുസ്തകത്തിൽ യു ഷുഡ് റൈറ്റ് ഇറ്റ്. ദൈവം ജോശുവയോട് പറഞ്ഞു, നീ ഇത് പുസ്തകത്തിൽ എഴുതിച്ചേർക്കണം. ഓരോരുത്തരോടും ദൈവം പറഞ്ഞു കൂട്ടിച്ചേർക്കുവാൻ. യേശുക്രിസ്തു ഒരു പുസ്തകവും എഴുതിയിട്ടില്ല, പക്ഷേ ശിഷ്യന്മാർ, ലൂക്കോസ് പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ എഴുതി വന്നതിൻ്റെ ഉള്ളിൽ സത്യമറിയാൻ വേണ്ടി ഞാനിത് നിനക്ക് എഴുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ കമ്മ്യൂണിക്കേറ്റർ നമ്മുടെ കർത്താവായിരുന്നു. നമ്മുടെ കർത്താവാണ് ഏറ്റവും ഒടുവിലത്തെ സത്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞത് മുഴുവൻ സ്നേഹത്തിലുമായിരുന്നു. Communicating the truth in love. അത് എഫ്എസ് ലേഖനം 4:16 അതിൻ്റെ മുമ്പുള്ള ഒരു എക്സ്പോസിറ്ററി ആയിട്ടുള്ള 4 ചെറിയ കാര്യങ്ങൾ മേ ബി ഇൻ 10 മിനിറ്റ്സ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, നമ്മൾ ശ്രദ്ധിച്ചാൽ
അതിൻ്റെ ഏഴാം വാക്യത്തിൽ ഞാൻ തന്നെ വായിച്ചോളാം. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. സോ ദ നമ്പർ വൺ പോയിന്റ് ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, എവ്രി ബിലീവർ, ലെറ്റ് മീ സേ എവ്രി ഓതർ, ഹീ ഈസ് ഗിഫ്റ്റഡ്. അത് വെറുതെ സംഭവിച്ചതല്ല, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. കുട്ടിക്ക് നമുക്ക് സ്തുതി പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ, തന്ന കൃപയില്ലാതെ ഈ തൂലികയിൽ വേറൊന്നുമില്ല. ഈ കൈയൊന്ന് പിടിക്കാൻ കൃപ വേണ്ടേ? നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് വിറയ്ക്കുന്ന കൈകൾ? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് തളർന്നു പോയ കരങ്ങൾ, കുഴഞ്ഞ കരങ്ങൾ? നമ്മുടെ എല്ലാം ഏത് ഫിംഗറുകൾ കൊണ്ട് നമ്മൾ എഴുതുന്നോ, എവിടൊക്കെ നമ്മുടെ പ്ലസ് ആയിട്ടുള്ള നമ്മുടെ ഫിംഗറുകൾ മൂവ് ചെയ്യണമോ, അവിടെ ഒരു കുറവും വരാതെ ഫിസിക്കലായിട്ട് ദൈവം നമ്മെ പരിപാലിച്ചത് ഏത് യോഗമാണെങ്കിലും സ്തോത്രത്തോടെ ഓർക്കണം. ഗിഫ്റ്റഡ് വോയിസിന് വേണ്ടി കൊതിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ശബ്ദം അത്ര മെച്ചപ്പെട്ടതൊന്നുമല്ല. നല്ല ബാസ് വോയിസിൽ കമ്മ്യൂണിക്കേഷൻ പ്രൊഫസർ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ബാസ് വോയിസ് പ്രാക്ടീസ് ചെയ്യാമെന്ന്. ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പിന്നെ എനിക്ക് കീ എന്നുള്ള ശബ്ദമായിരുന്നേ. എന്തോ ചെയ്യാനോ ഒക്കുന്നേ. കമ്മ്യൂണിക്കേഷൻ പ്രൊഫസർ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് ബാസ് വോയിസ് പ്രാക്ടീസ് ചെയ്യണേ, അത് ചെയ്യണം തോമസ് ഫിലിപ്പേ, ഇത് ചെയ്യണം തോമസ് ഫിലിപ്പേ. പോകുന്ന വഴിക്ക് വല്ല വീട്ടിലും താമസിക്കുമ്പോൾ അതെല്ലാം നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. ഞാൻ താമസിക്കുന്ന കൂട്ടിലും പക്ഷെ റെജിയുടെ വീട്ടിലാണ്, റെജി ഒഫൻഡ് ചെയ്യാൻ പറഞ്ഞതല്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എത്രയോ ഇടങ്ങളിൽ, ഞാൻ ഒരു ഹാഫ് ദ ഇയർ ഇന്ത്യയിലെ സൂറത്തിൽ നിന്ന് 200 കിലോമീറ്റർ അപ്പുറത്തുള്ള കപ്രാഡ പോലുള്ള കൊച്ചു ഗ്രാമങ്ങളിൽ, രാജസ്ഥാനിലെ ബസ് ജോർജ് സിവറീസൊക്കെ ഉണ്ട്, കൊച്ചു ഗ്രാമങ്ങളിലൊക്കെ പോയി ആമേൻ ചിലപ്പോഴൊക്കെ പാർക്കേണ്ടി വരുന്ന സമയത്ത് എന്നാ കിട്ടുമെന്ന് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രൊഫസർ പറഞ്ഞതുമായിട്ട് ഒട്ടു ഒത്തുപോകുന്നില്ല. പക്ഷേ ബാസ് വോയിസ് ഇല്ലെങ്കിലും ഉള്ള വോയിസിൽ സ്തോത്രം പറയാൻ ദൈവം തന്ന കൃപയ്ക്കായി. ദൈവത്തിന് അമ്മാൻ. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ദാനത്തിൻ്റെ അളവിനനുസരിച്ച് കൃപ ലഭിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ കൃപ എന്ന എഴുത്തുകാരനായി പോപ്പുലറായതല്ല, ഏറ്റവും വലിയ കൃപ പ്രീച്ചറായി പോപ്പുലറായതല്ല, ദൈവമക്കളായി തീരുവാനുള്ള കൃപ. That is the greatest grace God has given us. ദൈവം നൽകിയ ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് ആമേൻ കർത്താവിൻ്റെ മക്കളായി തീരുവാനുള്ള കൃപ, സത്യം അറിയാനുള്ള കൃപ, സത്യം സ്വതന്ത്രമാക്കാനുള്ള ഒരു കൃപ. ആ വലയ്ക്കകത്തു നിന്നൊക്കെ പൊട്ടിച്ചു വന്നത് എത്ര സ്തോത്രത്തോടുകൂടെ ഓർക്കണം. ഇന്നും ഐ ബിലീവ്, ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ആമേൻ ഈ കാലഘട്ടം വെച്ച് നീട്ടുന്ന നെറ്റുകൾക്കകത്തുനിന്ന്, വെബിനകത്തുനിന്ന് നമ്മുടെ തലമുറയെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് വചനം മാത്രമാണ്. ആമേൻ. അതിന് മാത്രമേ നമ്മുടെ തലമുറയെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഞാനതിൻ്റെ എക്സ്പ്രസേഷനിലേക്കും വിശദീകരണങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല. അതിന് മാത്രമേ ആമേൻ നമ്മുടെ തലമുറയെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എഴുത്തുകാരെ ആമേൻ, ബൈബിൾ സത്യങ്ങൾ എഴുതുന്നതിലും പറയുന്നതിലും എത്ര പേർ വായിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വിഷയമാകരുത്. ഇവിടെ ആരോ പറഞ്ഞു വായന കൂടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ വായന കൂടുന്നത് ഏത് ലെവൽ ഓഫ് വായനയാണെന്ന് കണ്ടെത്തണം. നമുക്കറിയത്തില്ല ഏത് ലെവൽ ഓഫ് വായനയാണെന്ന്. ആര് നോക്കിയാലും ആമേൻ സഭായോഗത്തിൽ പോലും ഇങ്ങനെ വിരലുകൾ ചലിക്കുന്ന കാണാം. കേരളത്തിലെ സഭായോഗത്തിൽ ഞാൻ ദേശീയത്തോടു കൂടി ആളുകളോട് പറയാറുണ്ട്, താങ്കൾ എന്നാ യു എന്നിൻ്റെ ജനറൽ സെക്രട്ടറി വല്ലതുമാണോ? ഇപ്പോൾ ഉഗാണ്ട യുദ്ധം ഉണ്ടാകുന്ന താങ്കളെ വിളിച്ചറിയിക്കാൻ ഒന്നുമില്ലല്ലോ. താനിവിടെ മര്യാദയ്ക്ക് അത് അടച്ചു വെച്ചതുകൊണ്ട് ലോകമൊന്നും കീഴ്മലറിയാനായിട്ട് പോകത്തില്ല. സഭായോഗത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് ആമേൻ നോക്കുകയാണ്. എനിക്കിത് വിശുദ്ധ കോപമൊക്കെ ചില സമയത്ത് ഉദിക്കുമല്ലോ. കുമ്മനാട്ട് ബൈ സ്കൂളിൽ നിന്ന് ഓർഡിനേഷൻ തന്ന സമയത്ത് ആമേൻ ഒരു വടി കൂടെ കൈ വെച്ചു, അല്ലെങ്കിൽ അവിടെ ബ്ലാക്ക് ബെൽറ്റിൻ്റെ ഒരു കോഴ്സ് കൂടി ഇല്ലാഞ്ഞത് കൊണ്ട്.
ആ ലെവലിലോട്ട് പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത് ശേഷം ചെയ്യുന്നതുകൊണ്ട് തിരിച്ച് പറയത്തില്ലെന്നുള്ള ഉറപ്പോട് കൂടെ നമ്മൾ പറയുന്ന വാക്കുകളുണ്ട്. താൻ എന്നാ യുഎൻ്റെ ജനറൽ സെക്രട്ടറി ആണോ, താനിപ്പം നോക്കിയില്ലേ ഉഗാണ്ട യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കത്തക്കാണ്. ഈ ഒരു വായനയുണ്ട്, നോ നോ നോ, ഈ വായനയ്ക്കകത്ത് വാചനം ഇട്ട് കൊടുക്ക. യു സെൻഡ് ദ വേർഡ്. ആമേൻ. കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ പാസ്റ്റർ എന്നാ വേദവസ എഴുതാൻ വേണ്ടി പറയാനാണോ വന്നേക്കുന്നതാണോ നിങ്ങൾ ചോദിക്കുന്നത്? അല്ല. ആമേൻ. ദൈവം നിങ്ങളുടെ ഗിഫ്റ്റിനകത്തോട്ട് കൃപ പകർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ടാലൻറ്റിനകത്തുള്ളത് ദൈവോന്മുഖമായി ദൈവം ഉപയോഗിക്കും. സോ എവ്രി ഗിഫ്റ്റ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗാഡ്. എല്ലാ കഴിവുകളും, എവ്രി ഓതർ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ഈസ് ഗിഫ്റ്റഡ് ബൈ ഗാഡ്. അവൻ ദൈവത്താൽ ഒരു കൃപ ലഭിച്ചവനാണ് എവ്രി ഓതർ. ഇവിടെ പൗലോസ് പറയുന്ന മറ്റു കാര്യങ്ങളുണ്ട്, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയെക്കുറിച്ചാണ്. പോട്ടെ, ആ ഭാഗത്തേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഫൈവ് ഫോൾഡ് മിനിസ്ട്രിയെക്കുറിച്ചാണ്. പക്ഷേ ഇവിടെ ഒരു ഓതർമാരുടെ, റൈറ്റേഴ്സിൻ്റെ മീറ്റിംഗ് ആയതുകൊണ്ട് മൈ നമ്പർ വൺ പോയിൻ്റ് ഈസ് എവ്രി റൈറ്റർ ഹീസ് സൂപ്പർ നാച്ചുറലി ഗിഫ്റ്റഡ്. അവൻ സൂപ്പർ നാച്ചുറലി ഗിഫ്റ്റഡ് ആണ്. വേദപുസ്തക എഴുത്തുകാരിൽ വേദപുസ്തകത്തിൻ്റെ ഇൻസ്പിറേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, വേദപുസ്തകത്തിൻ്റെ ദൈവശ്വാസീയതയെക്കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാ വാക്കുകളും ദൈവം ഉപയോഗിച്ചല്ല, ദൈവം പറഞ്ഞ അതേ വാക്കുകളാണ് വേദപുസ്തകത്തിലെല്ലാം എഴുതിയിരിക്കുന്നത് എന്നല്ല അതിനകത്തർത്ഥം. ഗോഡ് യൂസ് ദ നാച്ചുറൽ ടാലൻസ് ഓഫ് ദ റൈറ്റേഴ്സ്. ആ നാച്ചുറൽ ടാലൻറ്റുകൾ ദൈവം ഉപയോഗിച്ച് അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കരിസ്മ ഇറങ്ങി വരുമ്പോഴാണ് അത് ദൈവോന്മുഖമായി മാറുന്നത്. When is mixed with, അത് ദൈവത്തിൻ്റെ ആ പ്രത്യേക അനോയിൻറ്റിങ്ങുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്താണ് അത് കൃത്യമായി ദൈവത്തിൻ്റെ ആഗ്രഹമുള്ള നിറയിലേക്ക് വരുന്നത്, ദൈവത്തിൻ്റെ ഒരു അഭിഷേകമായിട്ട് വരുമ്പോൾ. അപ്പോൾ എവ്രി ഓത്തർ ഈസ് ഗിഫ്റ്റഡ്, എവ്രി റൈറ്റർ ഈസ് ഗിഫ്റ്റഡ്. ഓരോരുത്തരും ദൈവത്തിൻ്റെ ദാനത്തിൻ്റെ അളവനുസരിച്ച് കൃപ ലഭിച്ചവരാണ്. തിമോത്തിയോസിനോട് പറയുന്നത്, നിന്നിലുള്ള കൃപകളെ നീ ജ്വലിപ്പിക്കണം. Refresh the gift in you. Refresh the charisma in you. Rekindle the gift in you. നിങ്ങളിലുള്ള ആ കരിസ്മയെ, നിങ്ങളിലുള്ള ഗിഫ്റ്റിനെ, ആമേൻ, നിങ്ങളത് ജ്വലിപ്പിക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ, ആമേൻ, ഞാനൊരു ഗിഫ്റ്റഡ് റൈറ്റർ ആണെന്ന് എനിക്ക് വിശ്വാസമില്ല. But I have a talent for writing. Maybe കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ റെഗുലറായിട്ട് ഞാൻ എഴുതുമായിരുന്നു. എഴുത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ഞാൻ വളരെ വളരെ സങ്കടത്തോടുകൂടെയാണ് പറയുന്നത്, ഐ കുഡ് നോട്ട് ഷാർപ്പൻ മൈ സ്കിൽ. എഴുത്തെന്നുള്ള എൻ്റെ സ്കിൽ, പക്ഷേ എൻ്റെ ഇന്നത്തെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു ലെവലായതുകൊണ്ട് ഐ ട്രൈ ടു ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ആ മറ്റൊരു ഗിഫ്റ്റിങ്ങിലാണ്. ഇവിടെ ബ്രദർ ജോർജ് മത്തായി എൻ്റെ ഒത്തിരി വർഷങ്ങളുടെ സ്നേഹിതനാണ്. ജോർജ് മത്തായി പറഞ്ഞ പോലെ, സ്റ്റിൽ ഐ എം എ ഗുഡ് റീഡർ. നിങ്ങളൊത്തിരി പേര് എഴുതിയത് പേരുകൊണ്ടൊക്കെ അറിയാവും, പേരുകൊണ്ടൊക്കെ നിങ്ങളുടെ മുഖം അറിയത്തില്ലെങ്കിലും എഴുതിയിട്ടുള്ളവരുടെയൊക്കെ എഴുത്തുകളൊക്കെ, തോമസ് മുല്ലയ്ക്കൽ, സി പി മത്തായി, ഇവരുടെയൊക്കെ എഴുത്തുകൾ ഇന്നും ഏറ്റവും പുതിയ റൈറ്ററുടെ പോലും, ഞാൻ ഒത്തിരി സീനിയർ റൈറ്ററാണെന്നല്ല പറയുന്നത്, പക്ഷേ വായന ചൂസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും എല്ലാ റൈറ്ററുടെയും, എനിക്ക് കിട്ടുന്ന എല്ലാ പെന്തിക്കോസ് ടാബ്ലോയിഡുകളും, എല്ലാ പെന്തിക്കോസ് പത്രങ്ങളും, എല്ലാ പെന്തിക്കോസ് സാധനങ്ങളും, ഇതൊക്കെ കുറേയൊക്കെ വായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. സെക്കുലർ വായനകളിലേക്ക് ഞാൻ കടന്നു പോകാറുണ്ട്. ഐ മീൻ, ഐ നോ ദ ടൈം ലിമിറ്റ്, ഐ വിൽ ടേക്ക്, ഐ വിൽ ഫിനിഷ് ഇൻ ഒരു 5 മിനിറ്റ് നിർത്തിക്കോളാം. ഒന്നാമത്തെ ഒരു വിഷയം, എവ്രി ഓത്തർ, എവ്രി റൈറ്റർ ഈസ് ഗിഫ്റ്റഡ്. ഓരോരുത്തരും താലന്തുള്ളതാണ്. പക്ഷെ രണ്ടാമത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഗിഫ്റ്റ് തരാൻ വേണ്ടി ഗോഡ് പെയ്ഡ് എ ഗ്രേറ്റ് പ്രൈസ്. നിങ്ങൾ എഫിഷ്യൻസ് 4:7-16 വചനങ്ങൾ നിങ്ങൾ വായിച്ചാൽ അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ തിയോളജിക്കലി കോൺട്രഡിക്ഷൻസ് ഉള്ള ഒരു പോർഷനാണ്. പക്ഷേ യേശു സഭയ്ക്ക് ഗിഫ്റ്റുകളെ കൊടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ ഉയരത്തിലേക്ക് കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ. അപ്പോൾ അതിനകത്ത് യേശുവിൻ്റെ ഒരു ക്രൂശ് നമുക്ക് കാണാനായിട്ട് കഴിയും.
നമുക്കൊരു ഗിഫ്റ്റ്. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ ബൈബിൾ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പഴയകാല രാജാക്കന്മാരൊക്കെ ജയിച്ചു വരുന്ന സമയത്ത് അവർ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്, അവർ ആളുകൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ജയാളിയായി വന്നപ്പോൾ സഭയ്ക്ക് കൊടുത്ത ഗിഫ്റ്റുകളിലൊന്നാണ് സഭയുടെ ശുശ്രൂഷകന്മാർ. അക്കൂട്ടത്തിൽ എഴുത്തുകാരെ കൂടെ ഞാനങ്ങ് ഉൾപ്പെടുത്തുകയാണ്. സഭയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ജയാളിയായ യേശു അതിൻ്റെ വലിയ വില കൊടുത്തപ്പോൾ, അതിനു വേണ്ടി ഗിഫ്റ്റ് കൊടുത്തപ്പോൾ, അതിൻ്റെ പിന്നിൽ യേശു ഒരു വലിയ യുദ്ധം ജയിച്ചു. സോ ഇന്ന് എഴുതാൻ കൈകൾക്ക് കരുത്തുള്ളവർ, ആശയങ്ങൾ പിന്നിലുള്ളവർ, ഒരു ടാബ്ലോയിഡ് പത്രം ആരെങ്കിലും ഇറക്കിയതല്ല അതിൻ്റെ കാരണമെന്ന് ഓർത്തോണം. ആരെങ്കിലും ഒരാളൊരു പത്രം ഇറക്കി, ആരെങ്കിലും ഒരാൾ അതിനുവേണ്ടി പൈസ മുടക്കി, അതിൻ്റെ പിന്നിലെ ഒത്തിരി താല്പര്യങ്ങൾ ഒരുപക്ഷെ കാണാമായിരിക്കാം. പക്ഷെ നമ്മൾ എഴുതുന്ന എഴുത്തുകൾക്ക് പിന്നിൽ, പാടുന്ന പാട്ടുകൾക്ക് പിന്നിൽ, പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ വില സ്വർഗം കൊടുത്തു. അത് യേശുവിൻ്റെ രക്തമാണ്. സോ എവ്രി ഗിഫ്റ്റ് ദാറ്റ് ഗിഫ്റ്റ് ഹാസ് ഗോഡ് ഹാസ് പെയ്ഡ് എ ഗ്രേറ്റ് പ്രൈസ് ഫോർ അവർ ഗിഫ്റ്റ്. നമ്മുടെ ആ വലിയ ഗിഫ്റ്റിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു വലിയ വില കൊടുത്തു. ആ വിലയുടെ പ്രതികരണമാണ് ദൈവം നമുക്ക് നൽകുന്ന എഴുത്തുകളുടെ കഴിവ്. മൂന്നാമത്തേത്, ദ ഗിഫ്റ്റ് ഈസ് ക്രൈസ്റ്റ് സെൻറ്റേഡ് ബിക്കോസ് ഇറ്റ് ഹാസ് ഗിവൺ ബൈ ഗോഡ് ക്രൈസ്റ്റ്. ക്രിസ്തു തന്നതുകൊണ്ട് ഓരോ ഗിഫ്റ്റിൻ്റെയും കേന്ദ്രം ലോകത്തിലൊരു മനുഷ്യനുമല്ല, ക്രിസ്തുവായിരിക്കണം അതിനെ കേന്ദ്രീകൃതം. അമേൻ. ഞാനതിൻ്റെ ഒരു വിശദീകരണവും പറയുന്നില്ല. എവിടെ ക്രിസ്തു ഉയർത്തപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നോ നാം ചെറുതായി മാറും. എവിടെയെല്ലാം യേശു ഉയരണമോ അവിടെ നമ്മൾ ചെറുതായെങ്കിൽ മാത്രമേ കർത്താവ് ഉയരാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ഈ ഗിഫ്റ്റുകൾ തന്നത് യേശുവാണെന്നും അത് മുഴുവൻ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആണെന്നും ക്രിസ്തു കേന്ദ്രീകൃതമാണെന്നും ചിന്തിക്കുമ്പോൾ നമ്മുടെ എഴുത്തുകളുടെ ഫോക്കസ് മറ്റൊന്നുമല്ല, എവിടെയെങ്കിലും യേശുവിനെ ഉയർത്തണം. ആ ആർട്ടിക്കിളിനകത്ത്, ആ മെസ്സേജിനകത്ത്, എനി ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർ എനി കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഏത് കമ്മ്യൂണിക്കേഷനായാലും ആ ലെവലിനകത്ത് കർത്താവിൻ്റെ ആ സ്നേഹത്താൽ നിർബന്ധിതമായ ആമേൻ ഒരു ശുശ്രൂഷയായിട്ട് മാറണം. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, ഗോഡ്സ് ലവ്, ക്രൈസ്റ്റ് ലവ് കമ്പൽസ് മീ, ക്രൈസ്റ്റ് ലവ് കൺസ്ട്രെയിൻസ് മീ. പക്ഷേ ദ ബെസ്റ്റ് ട്രാൻസ്ലേഷൻ ഐ ലൈക്ക് ഈസ് ജീസസ് ക്രൈസ്റ്റ് ലവ് കൺട്രോൾസ് മീ ടോട്ടലി. എഴുതാനിരിക്കുമ്പോൾ ആ സ്നേഹത്താൽ നിറയുന്നയാൾക്ക് ആരെയാ ആമേൻ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്നത്? ആർക്കെതിരെയാണ് ആമേൻ മാറാൻ കഴിയുന്നത്? മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പേ മാറാൻ കഴിയുന്നവരായി എഴുത്തുകാരൻ മാറണം. ആമേൻ. മറ്റൊരാളെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പേ, സെക്കുലറായിട്ടൊക്കെയുള്ള ഒത്തിരി ഉദാഹരണം എനിക്കതിന് പറയാനുണ്ട്. ഗാന്ധിജിയുടെ അടുക്കൽ ആമേൻ സ്ഥിരമായിട്ട് പഞ്ചസാര തിന്നുന്ന ഒരു കൊച്ചനെ കൊണ്ട് ഒരു മമ്മി കടന്നു ചെന്നു. ബാപ്പുജി, ഇവനൊരു പ്രശ്നമുണ്ട്, ഹീ ഈസ് ഈറ്റിംഗ് എക്സസീവ് ഷുഗർ. ആമേൻ. ഇവന് ഒരുപാട് ഷുഗർ കഴിക്കുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞു, ഒരു മാസം കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് എൻ്റെ അടുക്ക വരാൻ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പം മഹാത്മാഗാന്ധി അടുക്കൽ ഈ കൊച്ചനെ കൊണ്ട് വന്നപ്പോൾ ഒരു മണിക്കൂർ ലെക്ചർ നടത്തി ഷുഗർ തിന്നുന്നതിൻ്റെ കുഴപ്പത്തെക്കുറിച്ച്. ഇവനെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഈ മമ്മ ചോദിച്ചു, വൈ ബാപ്പുജി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഉടനെ ഈ മെസ്സേജ് എന്താ പറയാഞ്ഞത്? ബാപ്പുജി പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഊഹിക്കാം. ഒരു മാസം മുമ്പ് ഏറ്റവും കൂടുതൽ ഷുഗർ തിന്നുന്നവനായിരുന്നു ഞാൻ, ഏറ്റവും കൂടുതൽ പഞ്ചസാര തിന്നുന്നവനായിരുന്നു ഞാൻ. ഇതൊന്ന് കുറച്ചിട്ട് വേണം ഇവനെ ഉപദേശിക്കാൻ. ആമേൻ. അങ്ങനെ വന്നാൽ ഏത് ഉപദേശിക്ക് നിൽക്കാൻ കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ഓർത്തുവെച്ചാൽ മതി. ഹല്ലേലൂയ. ഇവിടെ ഞാനൊരു വീടിൻ്റെ ഡെഡിക്കേഷൻ കടന്നുപോയി. ഡെഡിക്കേഷൻ കടന്നു പോയപ്പം വളരെ പ്രശസ്തനായ ഒരു ദൈവദാസൻ, വളരെ പ്രായം ചെന്ന ഒരു ദൈവദാസൻ കൊച്ചുകുഞ്ഞു ഉദ്ദേശിയുടെ ഒരു കഥ പറഞ്ഞു. കൊച്ചുകുഞ്ഞു ഉദ്ദേശി ഒരു പുതുതായിട്ട് പണിഞ്ഞ് ഒരു വീട്ടിൽ ചെന്ന് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. പക്ഷേ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി മുഴുവൻ ഉറക്കം നഷ്ടപ്പെട്ടു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ആ മനുഷ്യനോട് ചോദിച്ചു, എടാ ഈ വീട്ടിലെ തടിയൊക്കെ ഇവിടുന്നാടാ.
പള്ളി പറഞ്ഞു, ഉദ്ദേശി ആരോടും പറയണ്ട, അത് ഞാൻ ഫോറസ്റ്റിൽ നിന്ന് ആരും അറിയാതെ വെട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. ഉദ്ദേശി പറഞ്ഞു, ചുമ്മാതല്ല എനിക്ക് രാത്രി മുഴുവൻ ഉറക്കം വരാഞ്ഞു. എന്നിട്ട് ആ പ്രഗത്ഭനായ ദൈവദാസൻ പറഞ്ഞു, അങ്ങനെയാണ് നീ ഇന്ന് ഏത് വീട്ടിൽ കിടന്ന് നമുക്ക് ഉറങ്ങാൻ കഴിയുമെന്ന്. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായില്ലെങ്കിൽ, ക്രിസ്ത്യൻ റൈറ്റർ, യു ഷുഡ് സ്റ്റോപ്പ് ദിസ് പണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വായുണ്ടാക്കുന്ന ജേർണലിസ്റ്റ് അർണാബിന്, നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാവച്ച് എല്ലാ ആളുകളെയും തോൽപ്പിക്കുന്ന റിപ്പബ്ലിക് ടി വിയിലെ അർണാവാണ് ഇന്ത്യയിലെ പോപ്പുലർ ടി വി മീഡിയയിലെ ആങ്കർ എന്ന് പറയുന്നയാൾ. ആമേൻ. അദ്ദേഹത്തിൻ്റെ ലൈഫ് വളരെ തമാശയുള്ള ലൈഫാണ്. ആസാമിയായ ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരു ആസാമിയാണെന്നാണ് പറയുന്നത്. ആമേൻ. അർണാബിന് മാറിയില്ലെങ്കിലും അർണാബിന് രാഹുൽ ഗാന്ധിയെ പുകയ്ക്കാം. പക്ഷേ ആമേൻ, യേശുവിനോട് ട്രാൻസ്ഫോർമേഷൻ കിട്ടാത്ത ഒരാളിന് യേശുവിനെ പ്രസൻറ്റ് ചെയ്താൽ അത് കേവലം എഴുത്തുകൾ മാത്രമാണ്, അതിനകത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങത്തില്ല. സോ ദ നെക്സ്റ്റ് ടൈം ബിഫോർ യു റൈറ്റ്, എഴുതുന്നതിന് മുമ്പേ, ഹൗ ഫാർ ഐ എം ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. ആമേൻ. പള്ളി പറയുന്നതിന് മുമ്പേ, ചീത്ത പറയുന്നതിന് മുമ്പേ, സത്യം പറയുന്നതിന് മുമ്പേ, ക്രിസ്തുവിൻ്റെ സ്നേഹം, കമ്മ്യൂണിക്കേറ്റിംഗ് ദ ട്രൂത്ത് ഇൻ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ഇതൊരു മനുഷ്യൻ പറയുന്ന സാധാരണ ഫീലിയ ലവിൻ്റെ കാര്യമല്ല, മനുഷ്യൻ പറയുന്ന ആമേൻ ഇറോസ് ലവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് ദ സാക്രിഫിഷ്യൽ ലവ് ജീസസ് ഹാസ് ഷോൺ ഓൺ ദ ക്രോസ്. യേശു ക്രൂശിൽ കാണിച്ച ആ സ്നേഹത്താൽ ആമേൻ നിറയവനായി തീരണം. ഞാൻ നാലാമതൊരു പോയിന്റ് കൂടെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വാക്യം വീട്ടിൽ ചെന്ന് 4:7-16 വായിക്കുമ്പോൾ മനസ്സിലാകും ദ പർപ്പസ് ഓഫ് ദ ഗിഫ്റ്റ്. നമ്പർ വൺ, എവറി റൈറ്റർ ഈസ് ഗിഫ്റ്റഡ്. നമ്പർ ടു, ദ ഗിഫ്റ്റ് ഈസ് ഗിവൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. ജീസസ് പെയ്ഡ് എ ബിഗ് പ്രൈസ് ഫോർ ദിസ്. നമ്പർ ത്രീ, ദ ഗിഫ്റ്റ് ഷുഡ് ബി ക്രൈസ്റ്റ് സെൻറ്റേഡ്, ജീസസ് സെൻറ്റേഡ്. നമ്പർ ഫോർ, ദ പർപ്പസ് ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൃപയുടെ ഏറ്റവും വലിയ നാലാമത്തെ വിഷയമെന്ന് പറയുന്നത് ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. ടു മേക്ക് ദ മച്ചുവർ ഓർ പെർഫെക്റ്റ് ഓർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവേശുവിൽ ഒരുവനെ തികഞ്ഞവനാക്കണം. ഇത് ടോട്ടലി ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവാണ്. പക്ഷേ ഒരു ക്രിസ്ത്യൻ റൈറ്ററുടെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾസ്, അവൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കേണ്ട പ്രിൻസിപ്പിൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് അവൻ്റെ പർപ്പസ് എന്താ എഴുതുന്നതിൽ. വാട്ട് ഈസ് യുവർ പർപ്പസ് ഇൻ റൈറ്റിംഗ്? വാട്ട് ഈസ് യുവർ ഗോൾ ഇൻ റൈറ്റിംഗ്? ആ ലേഖനം എഴുതുന്നതിൻ്റെ പിന്നിൽ എന്നാ ലക്ഷ്യം? ആമേൻ. ചെറിയ ചെറിയ ലക്ഷ്യങ്ങളങ്ങ് മാറ്റിവെക്കണം നമുക്ക്. ആമേൻ. പോപ്പുലാരിറ്റി, മറ്റുള്ള കാര്യങ്ങൾ മാറ്റിവെക്ക. ആമേൻ. ഇത് വായിക്കുന്ന ഒരുവൻ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റണം. അവൻ ദൈവവചനത്തോട് അടുക്കുന്നവനായി മാറണം. അവൻ ദൈവകൃപ ഉള്ളവനായിട്ട് മാറണം. ആമേൻ. നമ്മുടെ എഴുത്തുകളിലൂടെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ക്രൂശിക്കാൻ ശ്രമിക്കുമ്പോൾ ആമേൻ നിസ്സാരമായി കാണരുത്. ആമേൻ. അത് കർത്താവിന് ഇഷ്ടമില്ലാത്തതാണെന്ന് തിരിച്ചറിയാനുള്ള കൃപയുണ്ടായിരിക്കണം. ആമേൻ. വളരെ പ്രസിദ്ധമായ ഒരു സംസ്കൃത വാക്കുണ്ട്, സംസ്കൃതം പറഞ്ഞ് അവസാനിപ്പിക്കരുത്, വചനം പറഞ്ഞ് അവസാനിപ്പിക്കാവും. എങ്കിലും വളരെ പ്രസിദ്ധമായ ആമേൻ ഒരു സംസ്കൃത ശ്ലോകമുണ്ട്, സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ ന സത്യം അപ്രിയ ബ്രൂയാൽ. ആമേൻ. വായിച്ചുള്ള അറിവുകളോ, ഞാൻ സംസ്കൃത പണ്ഡിതനായോണ്ടല്ല പറഞ്ഞു, സത്യം ബ്രൂയാൽ മീൻസ് സത്യമേ പറയാവൂ. ഇന്ന് ബിഫോർ വി ലീവ് ദി സാങ്ച്വറി, ഈ ദൈവസാന്നിധ്യം ഇറങ്ങുന്ന ഇടത്തുനിന്ന് നാക്ക് തുറന്ന കള്ളം പറയാൻ കൃപയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ. ഇന്ന് പകൽ അതിന്മേൽ ആ ഗിഫ്റ്റിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാൽ ജയമുണ്ടാക്കണം. വെൻ യു ഓപ്പൺ യുവർ മൗത്ത്, ആമേൻ. സോറി പാസ്റ്റർ തോമസ് മുല്ലയ്ക്കൽ, ഞാൻ കേരള ടൈമിലാണ് ഇപ്പോഴും ഓടുന്നേ. ആമേൻ. ഈ ജോർജ് വെർവറെ വാച്ച് കാണിച്ചപ്പോൾ അദ്ദേഹം ഗിവിങ്ങിനെ കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം പുറകെ ഇരുന്ന ഒരാൾ 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ വാച്ച് ഉയർത്തി കാണിച്ചു. അപ്പോൾ ജോർജ് വെർവർ പറഞ്ഞു, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു വാച്ച് കിട്ടിയതിനാൽ ദൈവത്തിന് മഹത്വം. സോ വാച്ചൊന്നും കാണിക്കുന്നതിന് മുമ്പേ, അധ്യക്ഷനെ വിഷമിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ഇരിക്കാൻ പോവുകയാണ്. ബട്ട് വെൻ യു റൈറ്റ്, വെൻ യു കമ്മ്യൂണിക്കേറ്റ്, ഈവൻ ഒരാളോട് സംസാരിക്കുമ്പോഴും സത്യം പറഞ്ഞു നോക്ക്, ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കും. ഐ ബിലീവ് ഇൻ സിമ്പിൾ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ്. നേരോടെ നടക്കുന്നവന് ഒരു നന്മയും മുടക്കത്തില്ല. ആമേൻ. സ്നേഹത്തിൽ സത്യം പറയണം, സത്യം പറയണം. വി ഷുഡ് സ്പീക്ക് ട്രൂത്ത്.
അമേൻ. സത്യം പറയണം, പ്രിയമായത് പറയണം. ന അസത്യ ബ്രൂയാൽ, അപ്രിയ സത്യ ബ്രൂയാൽ. അപ്രിയമായ സത്യങ്ങൾ പരസ്യപ്പെടുത്തരുത്, അവന് നീയും കൂടെ നേരിട്ട് പറയണം. അടുത്ത ഒരു ഷെയറും ലൈക്കും കൊടുക്കുന്നതിന് മുമ്പേ, അടുത്ത ഒരാളെ ആമേൻ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പേ ഇത് ഹൃദയത്തിൽ വരട്ടെ. കമ്മ്യൂണിക്കേറ്റിംഗ് ദ ട്രൂത്ത് ഇൻ ലവ്. പേരെടുത്ത് പറയാൻ മോഹമുണ്ട് എങ്കിലും പേരെടുത്ത് പറയുന്നില്ല. താങ്കളറിയാത്ത സത്യങ്ങളുടെ പ്രചാരകനായി മാറാതെ സത്യത്തിൻ്റെ മാത്രം പ്രചാരകനായി ഈ തലമുറയിൽ മാറാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കട്ടെ. 2 minutes, would you stand on your feet? 2 minutes. Worship team, please come forward. Amen. ഇതൊരു ക്രൂസേഡോ ഇതൊരു ആ ലെവലിലുള്ള മീറ്റിംഗ് അല്ലെങ്കിലും, ബട്ട് സ്റ്റിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ഒരു വളരെ സത്യമായ കാര്യമാണ്. കമ്മ്യൂണിക്കേറ്റിംഗ് ദ ട്രൂത്ത് ഇൻ ലവ്, സ്നേഹത്തിൽ സത്യം സംസാരിച്ച് യേശുവിനെ മാത്രം ഉയർത്താനായിട്ട് നമുക്കൊന്ന് കണ്ണുകളടച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് സമർത്ഥിപ്പിക്കാം. ഫോർ ദ നെക്സ്റ്റ് ടു മിനിറ്റ്സ് നമ്മുടെ അത്തരങ്ങളെ തുറന്ന് കർത്താവിനോടൊന്ന് പറയട്ടെ. ഓ ഹല്ലേലൂയ, ക്ലോസ് യുവർ ഐസ് പ്ലീസ്. ആമേൻ. ഇതൊരു ഹിസ്റ്റോറിക് സമയമായി മാറട്ടെ. വൺ പേഴ്സൺ വിത്ത് എ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ക്യാൻ ചേഞ്ച് ദ ഡെസ്റ്റിനി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ. അടുത്ത തലമുറയുടെ ഡെസ്റ്റിനിയെ മാറ്റാൻ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ എഴുതുന്ന ഒരു വാക്ക്, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വാക്ക് ഒരാളുടെ ഡെസ്റ്റിനിയെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. അത്രയ്ക്കൊരു ഗിഫ്റ്റിംഗാണ് കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ഒരു കരം ഉയർത്തി കർത്താവിന്റെ കരം യേശുവിന്റെ സ്വഭാവത്തെ ഉയർത്തുക. ഒരുവരെ പൂർണ്ണരാക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് കർത്താവ് നൽകിയത്, അത് അഗൗരവത്തോടുകൂടെ യേശുവിന്റെ കുരിശെന്ന് ആ വലിയ പ്രൈസ് നമുക്ക് വേണ്ടി കൊടുത്തത്, ഒരു വലിയ വില നമുക്ക് വേണ്ടി കൊടുത്തതാണ് നമ്മുടെ ഗിഫ്റ്റിന്റെ പിന്നിലെ കാരണം. അല്പസമയം യേശുവിന്റെ ക്രൂശിനെ ധ്യാനിച്ച കരമുയർത്തി നന്ദി പറഞ്ഞ് ഹല്ലേലൂയാ. നമ്മുടെ ഉള്ളാവരങ്ങൾ ഇന്ന് വകുപ്പുകൾ വന്ന് ചോദിപ്പിക്കത്തക്കവണ് സന്തോഷത്തിൽ നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ച് രണ്ടു മിനിറ്റ് കർത്താവിന് നന്ദി പറയാം. എന്റെ നാവൻ ചൊല്ലിടുവാൻ
ചില മിനിറ്റിൽ കൂടെ ദിവസങ്ങളിലായിരിക്കുക. നമ്മുടെ ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹിക്കട്ടെ, നടക്കുവാൻ കൊണ്ടുമിടയായല്ലോ. കർത്താവിൻ്റെ ദാസിൽ കൂടെ അനുഗ്രഹീതമായ നിലയിൽ ദൈവത്തിൻ്റെ വചനം എഴുത്തുകാരുടെ മേഖലയിൽ കൂടി എപ്രകാരമാണ് അത് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് പറയുവാൻ കൊണ്ടുമിടയായി കേൾക്കുവാനിടയായല്ലോ. കർത്താവിൻ്റെ ദാസിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ബഹുമാനായ വിൽസൺ തരകൻ നമ്മുടെ നാഷണൽ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ട്രഷററായി പ്രവർത്തിക്കുന്നതായ അദ്ദേഹം ഈ സമയത്ത് നന്ദി പറയുന്നതായിരിക്കും. നമ്മൾക്ക് അദ്ദേഹത്തെ വളരെ പരിചിതനാണ്. വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹം സാഹിത്യ മേഖലകളിൽ, അതേപോലെ കലാകായിക മേഖലകൾ, കലാമേഖലകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കാറുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഫ്ലവേഴ്സ് ടി വി ചാനലിൻ്റെ റീജിയണൽ മാനേജർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഈ സമയത്ത് നന്ദി പറയുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ പല മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വളരെ നന്ദിപൂർവ്വമാണ് നിൽക്കുന്നത്. കാരണം പലപ്പോഴും ഞങ്ങളിത് ഇതിനുവേണ്ടി ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ഇതൊരു ജസ്റ്റ് ഒരു സെമിനാർ പോലെ നടത്തുകയല്ല, ദൈവവചനം അവിടെ കേൾക്കണം, ആൾക്കാർ കടന്നു വരുന്ന ഒരു അനുഗ്രഹം പറയണം, ഒരു ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യണമെന്ന് ആയിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അത് ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ മീറ്റിങ്ങുകൾ എഴുത്തിൽ മാത്രം, അത് മാത്രമല്ലാതെ ഇതേ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അവിടുന്ന് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാഷണൽ, അതുപോലെ തന്നെ ലോക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ ചിന്താഗതികൾ ഉണ്ടാകുവാനും ഒരു വ്യത്യസ്തമായ തലങ്ങളിലേക്ക് അത് നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അവിടുത്തെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ സമയം ഒത്തിരി പോയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ദീർഘിപ്പിക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമേ തന്നെ ഞങ്ങളുടെ ചെയർമാനായി ഇന്ന് ഇത് ഇവിടെ പ്രസിഡ് ചെയ്ത കർത്താവിൻ്റെ വലിയൊരു ദാസൻ തോമസ് മുല്ലക്കിൽ പാസ്റ്ററോട് പ്രത്യേക നന്ദി പറയുകയാണ്. ഞങ്ങൾ നാഷണൽ ടീം ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ലോക്കലുമായിട്ട് ചേർന്ന് ഒരു പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പം ഞങ്ങൾ പ്രിയ തോമസ് മുല്ലക്കിൽ പാസ്റ്ററോട് സംസാരിച്ചു. എല്ലാ കാര്യത്തിലും വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിച്ചു കൊടുത്ത് പാസ്റ്ററെ പ്രത്യേക നന്ദി ഞാൻ പറയുകയാണ്. ഇങ്ങനെയുള്ളവരാണ് നമ്മൾക്ക് ഇതിനു വേണ്ടി മുന്നോട്ട് വരേണ്ടത്. അതുപോലെ തന്നെ ലോക്കലിലുള്ള എല്ലാവരും തന്നെ അതുപോലെ തന്നെ പ്രവർത്തിച്ചു. അത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഞങ്ങൾ ഇതിനു വേണ്ടി ഇങ്ങനെ ചിന്തിച്ചപ്പോഴും ആരെയും ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് കിട്ടും എന്ന് ചിന്തിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ മനസ്സിൽ, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ എനിക്ക് മുമ്പേ പറഞ്ഞതിനോട് വളരെ ആഗ്രഹമായിരുന്നു ഇതോടെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു പോകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ ഏറ്റവും തേടി വള്ളി കാലേ ചുറ്റിൻ്റെ കൂട്ട് തന്നെ പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പിനെ ഞങ്ങൾക്ക് ലഭിച്ചു. അത് ഭയങ്കര ഭാഗ്യം. പാസ്റ്റർ ഞങ്ങൾ ബ്ലെസ്, വളരെ ഒരു ബ്ലെസ്സിങ് ആയി ഈ മീറ്റിംഗ് തീർന്നതിൽ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. പാസ്റ്ററോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ പറയുന്നു. ഇന്നിവിടെ ഗ്രീറ്റിംഗ്സ് പറഞ്ഞ ഒരു അനേകരുണ്ട്, അവരോടുള്ള പ്രത്യേക നന്ദി പറയുന്നു. ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ടാണ് ഞങ്ങൾ ബ്രദർ പി പി ചെറിയെന്നെ വിളിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സുപരിചിതനാണ്. അദ്ദേഹം കടന്നു, അദ്ദേഹത്തോടുള്ള നന്ദി പറയുന്നു. വെസ്ലി മാത്യു ലോക്കൽ ട്രഷറാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെങ്കിലും വെസ്ലിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതും എൻകറേജ് ചെയ്തതും ആൾക്കാരെ എല്ലാം ഇതിനകത്ത്. അദ്ദേഹത്തോടുള്ള പ്രത്യേക നന്ദി പറയുന്നു. പൗരുഷിനെ പ്രതിനിധീകരിച്ച സാമാത്യു ഉണ്ടായിരുന്നു. സാമ്പത്തികം അവരെല്ലാവരും ഇതിനുവേണ്ടി വളരെ ഇത് ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രിയ പ്രസാദ് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ സഹായിച്ചു, അദ്ദേഹത്തോടുള്ള നന്ദി പറയുന്നു. അതുകൊണ്ട് തന്നെ ഹാർവസ്റ്റിൻ്റെ എബി ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ പറയുന്നു. ജോസ് പ്രകാശ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തോടുള്ള നന്ദി പറയുന്നു. പ്രിയ ജോർജ് മത്തായി ഉണ്ടായിരുന്നു, അദ്ദേഹത്തോടുള്ള നന്ദി പറയുന്നു. അങ്ങനെ ഇതിനകത്തിൽ ഗ്രീറ്റിംഗ്സ് പറഞ്ഞ് ഞങ്ങൾക്കൊരു അനുമോദനം തന്ന അവരോടെല്ലാം പ്രത്യേകാൽ ഞാൻ നന്ദി പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടക്കും, ഞാൻ നമ്മുടെ സിറ്റിയിലൊക്കെ വിളിക്കും, പലർക്കും അസൗകര്യങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് റൈറ്റേഴ്സ് ഫോറം എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരും വരത്തില്ലെങ്കിലും ഇവിടെ കടന്നു വന്ന പാസ്റ്റേഴ്സ് നിങ്ങളോടുള്ള പ്രത്യേക നന്ദി ഞാൻ പറഞ്ഞു. പാസ്റ്റർ റെജി, റവറൻ യോഹനാൻ കുട്ടി പാസ്റ്റർ, റവറൻ ഏബ്രഹാം തോമസ്, അതുകൊണ്ട് മാത്യു സാമ്യൽ പാസ്റ്റർ സിറ്റി വാർഡിൻ്റെ കൂടെയായിട്ടായിരിക്കുന്ന ജോർജ് വർഗീസ് പാസ്റ്റർ ഈ ചർച്ച് ഞങ്ങൾക്ക് തന്നു, അദ്ദേഹത്തോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ വളരെ സഹായിച്ചത്, ഞാൻ ജോമനോടാണ് ജോയോടാണ് പ്രത്യേകം വിളിച്ച് പറഞ്ഞു. ജോയാണ് എല്ലാവരും വിളിച്ചത്, കാരണം എനിക്ക് എല്ലാവരും വിളിക്കാനുള്ള സമയമില്ലായിരുന്നു. അദ്ദേഹം തന്നെ ഇത് ചെയ്തു. അത് ലീഡ് ചെയ്യാൻ ജോർജ് മാത്യു സഹായിച്ചു. അവരോടൊപ്പം പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. കാരണം ആരുടെയും പേര് വിട്ടുപോകരുതല്ലോ, അതുകൊണ്ട് പ്രത്യേകം ഞാനത് നോക്കുകയാണ്. സോറി ഉണ്ട്. പാസ്റ്റർ കെ വി തോമസ്, അതെ പാസ്റ്റർ കെ വി തോമസ് പാസ്റ്റർ, ഞാനത് പറഞ്ഞായിരുന്നു തോന്നുന്നു, എഴുതിയിട്ടുണ്ട്. സോറി, എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാസ്റ്ററാണ് സിറ്റിയുള്ള. ഞാൻ ഇതുകൊണ്ട് പറയല്ല, ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പി സി നാക്കിന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അദ്ദേഹം കടന്നു, അദ്ദേഹത്തോടുള്ള പ്രത്യേക നന്ദി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് നമുക്കിവിടെ ഗാനം ആലപിച്ച കെ പി രാജൻ, അദ്ദേഹത്തിന് പെട്ടെന്ന് കടന്നു പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം കടന്നുപോയി. അവരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. പിന്നെ വീണ്ടും ഈ ചർച്ച് ഞങ്ങൾക്ക് നൽകി തന്ന അവരോട് പ്രത്യേക നന്ദി പറയുന്നു. അതുകൊണ്ട് തന്നെ സൗണ്ട് ഞങ്ങൾക്ക് ചെയ്ത് സഹായിച്ച ജെയിംസ് ജോൺസന്, ബ്യൂട്ടിഫുൾ സൗണ്ടായിരുന്നു. കാരണം ഞാനിതിനു മുമ്പും ഈ ചർച്ചിൽ വന്നിട്ടുണ്ട്, വളരെ വ്യത്യാസമായിട്ട് തോന്നി. ജിൻസേ വളരെ നന്ദി, താങ്ക് യു, പ്രത്യേക നന്ദി പറഞ്ഞു. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോക്കലിലുള്ളവരുടെ പേര് നിങ്ങളെല്ലാവരും എല്ലാവരും ഇവിടെ പറഞ്ഞായിരുന്നു. നാഷണലിൽ വളരെ ഒരു പിന്തുണയായിരുന്നു ഞങ്ങളുടെ ഈ മീറ്റിംഗിന് തന്നിരുന്നത്. ഈ സമയങ്ങളിൽ അവരവിടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഇന്നലെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് മെസ്സേജുകൾ ഇടുകയുണ്ടായി. അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിൻ്റെ റവറൻ തോമസ് കിടങ്ങാൽ പ്രസിഡൻ്റായിരിക്കുന്നു, റവറൻ ഡോക്ടർ ഷിബു സാമുൽ വൈസ് പ്രസിഡൻറ്റ്, ഡോക്ടർ സാം കണ്ണംപള്ളിയിൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു, ഞാൻ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു,
മനു ഫിലിപ്പ് ട്രഷറായിട്ട് പ്രവർത്തിക്കുന്നു. ഏലിയമ്മ വടക്കോട്ട് ലേഡീസ് കോൺട്രാക്ട് പ്രവർത്തിക്കുന്നു. അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാരണം ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണമായിരുന്നു ഈ മീറ്റിങ്ങുകൾക്കെല്ലാം അനുഗ്രഹം. കാരണം അതിൽ ഉള്ളവരും ഒറ്റ ആശയത്തിലാണ് നിൽക്കുന്നത്. ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ തുടർന്നുള്ള രണ്ട് വർഷത്തെ മീറ്റിങ്ങുകൾ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറോട് കൂടി കൊണ്ടുപോകുന്ന ഒന്നായിരിക്കണം. യുവജനങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒന്നായിരിക്കണം. പ്രിയ സാം പറഞ്ഞതിൻ്റെ കൂട്ട് അതൊക്കെയാണ് ലക്ഷ്യം. നമ്മൾ എഴുത്തുകൊണ്ട് എന്താണ് പ്രയോജനപ്പെടുന്നത്, ആർക്കൊക്കെ എന്തൊക്കെ ഏതൊക്കെ മേഖലയിൽ എത്തപ്പെടുവാൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളായിരുന്നു ഞങ്ങൾ ചിന്തിച്ചത്. അതിനെല്ലാം ദൈവം അവിടുന്ന് സഹായിക്കട്ടെ. നിങ്ങളുടെ തുടർന്നുള്ള സഹകരണം ഞങ്ങൾക്ക് വേണം. ഈ രണ്ട് വർഷങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ വളരെ ഭംഗിയായി എഴുത്തുകാരുടെ മഹത്വത്തിന് വേണ്ടിയല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തീരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. എങ്കിലും കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.